بسم الله الرحمن الرحيم ഈ സോവനീർ സുന്നി യുവജന സംഘം സുകൃത പ്രബോധന രംഗത്തെ പുതിയ സംരംഭം ആദർശ പഠന രംഗത്ത് പുത്തൻ രീതിശാസ്ത്രം പ്രഭാഷണങ്ങൾ അഭിമുഖങ്ങൾ ചർച്ചകൾ പ്രാമാണികം ആധികാരികം പഠനവും വിനോദവും ഈ സോവനീർ എസ് വൈ എസ് മലപ്പുറം ജില്ലാ സമ്മേളനോപഹാരം പ്രസാദനം എസ് വൈ എസ് ജില്ലാ കമ്മിറ്റി മലപ്പുറം വാദിസലം സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹന പൂച്ചൂടിയേ സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹന പൂച്ചൂടിയേ സാരസമായി വമിക്കുന്നേ സാന്ത്വന വാക്ക് പരത്തുന്നേ പാവന ജീവിതമാക്കുന്നേ ആരിലും ശാന്തി വിതക്കുന്നേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ والسلام علينا وعلى عباد الله الصالحين اشهد ان لا اله الا الله واشهد ان محمد رسول الله ما بعد ബഹുമാനമുള്ള പണ്ഡിതന്മാരെ സാദാത്തുക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ഞാൻ എന്ന് സംസാരിക്കേണ്ടത് സുന്നത്ത് ജമാഅത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് സുന്നത്ത്? എന്താണ് ജമാഅത്ത്? സുന്നത്തിൻ്റെ അർത്ഥം എന്താണ്? ജമാഅത്തിൻ്റെ അർത്ഥം എന്താണ്? വകുല്ലു യദ്ഐ വസ്ലൻ ബിലൈല വലൈല ലാ തുഖിറു ലഹും ബിദാക എന്ന് പറഞ്ഞതുപോലെ എല്ലാ പാർട്ടിയും ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നു. കാരണം ആ പേര് നല്ല പേരാണ്, ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. മുമ്പ് സുന്നത്ത് ജമാഅത്ത് എന്നുള്ള പേര് മറ്റുള്ളവർ എതിർത്തിരുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് എന്നുള്ള പേര് ഹദീസിലൊന്നും ഇല്ല, സുന്നത്തിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എതിർത്തിരുന്നുവെങ്കിലും ഇപ്പോൾ ആ പേര് അവർക്ക് വേണമെന്നുണ്ട്. പക്ഷേ ആർക്കാണ് ആ പേര് പറയാൻ അർഹതയുള്ളത്, ആർക്കാണ് ആ പേര് പറയാൻ പറ്റാത്തത് എന്നുള്ളത് നാം ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മുസ്ലിങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ തന്നെ അല്ലാഹു തആല മുസ്ലിങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ എണ്ണം കൂടി 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 വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് സാമ്പത്തിക ശേഷി നൽകിയിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കാൻ പോകുന്ന കാലത്ത് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം ക്രിസ്ത്യാനികളുടെ നേരെ പകുതിയാണ്. ലോകത്ത് ഏറ്റവും വലിയ കക്ഷി, ഒരു മതത്തിൻ്റെ കക്ഷി എന്ന നിലക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളാണ് ലോകത്ത് ഏറ്റവും വലുത്. അതിൻ്റെ നേരെ പകുതിയാണ് മുസ്ലിങ്ങളുടെ എണ്ണം ഞാൻ സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിൽ. ഇന്ന് നേരെ മറിച്ച് ലോകാടിസ്ഥാനത്തിൽ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മുപ്പത്തിനൊപ്പാണ്. ക്രിസ്ത്യാനികളുടെ അത്ര തന്നെ എണ്ണം മുസ്ലിങ്ങളുമുണ്ട്. കണ്ടോ ജനസംഖ്യ, മുസ്ലിങ്ങളുടെ സംഖ്യ, മുസ്ലിങ്ങളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിലൊട്ടാകെ അമേരിക്കയിൽ തന്നെ എത്ര ആള്
ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ബ്രിട്ടനിൽ എത്ര ആൾ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു? ഒരു ശിഷ്യൻ ബ്രിട്ടനിൽ അടുത്ത ഒരു പള്ളിയിലെ ഇമാമാണ്. അയാൾ വന്നപ്പോ, ഉസ്താദെ ഈ ഒരാഴ്ച 8 ആള് ഞാൻ മുഖേന മുസ്ലിമായി ലണ്ടനില്. ലണ്ടനില് ബ്രിട്ടീഷിന്റെ തലസ്ഥാനത്ത് ലണ്ടനില് 8 ആൾ ഈ ഒരാഴ്ച മുസ്ലിമായി എന്നാണ് അയാളോടിനോട് പറഞ്ഞ റിപ്പോർട്ട്. ഇപ്പൊ അവിടെ ഒരു MLA ഉണ്ട് മുസ്ലിങ്ങൾക്ക്. മുസ്ലിങ്ങൾക്കിനെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സമ്പത്തിന്റെ രംഗത്ത് നോക്കുകയാണെങ്കിൽ അള്ളാഹു തആല ഈ കറുത്ത പൊന്ന് കൂടുതൽ കൊടുത്തത് മുസ്ലിങ്ങൾക്കാണ്. സാമ്പത്തിക രംഗത്ത് മുസ്ലിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കാര്യവും കൂടി മുസ്ലിങ്ങൾ രണ്ട് കാര്യത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾക്ക്, ജൂത നസാരാക്കൾക്ക് അങ്ങേയറ്റത്തെ ഭയമാണ്. അവർ കണക്ക് കൂട്ടിയിട്ട് ഇതെന്താകുമെന്ന് അവർക്കൊരു ഒരു ഒരു അന്തം കിട്ടാത്ത ചേര്, അവർക്ക് അങ്ങേയറ്റത്തെ ഭയമാണ്. ആ സന്ദർഭത്തിൽ ശത്രുക്കൾ ചിന്തിക്കുന്നത് ഈ മുസ്ലിങ്ങളെ ക്ഷയിപ്പിക്കാൻ, മുസ്ലിങ്ങളുടെ ശക്തി ഇല്ലാതെയാക്കാൻ, മുസ്ലിങ്ങളുടെ എണ്ണം കുറക്കാൻ, മുസ്ലിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ചുരുക്കി കൊണ്ടുവരാൻ എന്തുണ്ട് മാർഗമെന്ന് ശക്തമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്ത് എല്ലാവരും ഏതെങ്കിലും ഒരു ശക്തിയെ തകർക്കണമെന്ന് വിചാരിച്ചാൽ, ഒരു രാഷ്ട്രത്തെ തകർക്കണമെന്ന് വിചാരിച്ചാൽ, ഒരു സമുദായത്തെ തകർക്കണമെന്ന് വിചാരിച്ചാൽ, അതിന് ഏറ്റവും നല്ല മാർഗം ആ സമുദായത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ്. ഒരു രാഷ്ട്രത്തെ തകർക്കണമെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ള ആളുകൾ രണ്ട് വിഭാഗമായി തിരിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പം കൂടിയാൽ മതി. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഉദാഹരണമായി BJP വലിയ ശക്തിയായി മുന്നോട്ട് വരുന്നുവെങ്കിൽ അവരെ ക്ഷയിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം BJP രണ്ടാക്കലാണ്. ഏത് പാർട്ടിയാണെങ്കിലും ഒരു കോൺഗ്രസ് കൂടുതൽ ശക്തിയായി വരുമ്പോൾ അവരെ ക്ഷയിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം അവരെ ഭിന്നിപ്പിക്കലാണ്. ഈ ഭിന്നിപ്പിക്കൽ തന്ത്രം മുമ്പേ ആളുകൾ ചെയ്തു പോരുന്ന ഒരു തന്ത്രമാണ്. എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികളും ജൂതന്മാരും അത് പയറ്റി മുസ്ലിങ്ങളിൽ വിജയിച്ചവരാണ്. മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരുടെ ശക്തി തകർക്കുക എന്നുള്ളത് ഒരു പാടി ലോകമഹായുദ്ധ കാലത്ത് മുതൽ ഇന്ന് വരെ അത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്നായി അറിയാവുന്നതാണ് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും. അതുകൊണ്ട് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ, എല്ലാ നാട്ടിലുമുള്ള മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ അവർ എല്ലാവിധ ശ്രമങ്ങളും ഒരുപാട് നുണച്ചാക്കുകളും ഒരുപാട് പണച്ചാക്കുകളും അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ഈ പൈസ വാങ്ങിയവരാണ് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ജൂത ക്രിസ്ത്യാനികൾ 3 മാർഗമാണ് കണ്ടുപിടിച്ചത്. ഒരു മാർഗം, മുസ്ലിങ്ങളുടെ നേതാക്കൾ ആരെല്ലാം ഉണ്ടോ അവരെ തരംതാഴ്ത്തുക. അത്ര വലിയ ആളൊന്നുമല്ല, കുറെ ചെറിയ ആളാണെന്ന് വരുത്തി തീർക്കുക. മുസ്ലിങ്ങളെ നേതാക്കളെ തരംതാഴ്ത്തുമ്പോൾ ഹബീബായ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിഭാഗം തരംതാഴ്ത്തുമ്പോൾ നമ്മൾ മറ്റുള്ള വിഭാഗം അവരെ എതിർക്കാതിരിക്കുമല്ലോ, തീർച്ചയാണല്ലോ. അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ നിന്നൊരു ന്യൂനപക്ഷം, ഭൂരിപക്ഷത്തെ മുസ്ലിക്കാണ്, കാഫിറാണ്, കൊല്ലൽ നിർബന്ധമാണ് എന്ന് വാദിക്കുന്നവരാക്കി തീർക്കുക. മുസ്ലിക്കാന്ന് പറഞ്ഞാൽ പോരാ, കാഫിറാന്ന് പറഞ്ഞാൽ പോരാ, കൊല്ലൽ നിർബന്ധം എന്ന് പറഞ്ഞാൽ പോരാ, അവസരം കിട്ടുമ്പോൾ കൊല്ലുകയും ചെയ്യും. ഈ നിലയ്ക്കുള്ള ഒരു ഭിന്നിപ്പ്, ആശയ വൈരുദ്ധ്യം ഉണ്ടായാൽ പിന്നെ ഇവർ തമ്മിൽ യോജിക്കുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ഇവരുടെ ശക്തിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അവരുടെ സാമ്പത്തിക ശക്തിയും മറ്റുള്ള സമയവും ഊർജവും ഒക്കെ പരസ്പരം കലഹിക്കാൻ ശ്രമിക്കും എന്നുള്ളത് ജൂത ക്രിസ്ത്യാനികൾ കണക്ക് കൂട്ടുകയാണ്. മറ്റൊന്ന്, ഈ സമുദായത്തിൽ സുന്നത്തായി എണ്ണിപ്പോരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അഥവാ സദാചാരമായി എണ്ണിപ്പോരുന്ന എന്തെല്ലാം കാര്യമുണ്ടോ, അതൊക്കെ തെറ്റാണ്, കുറ്റാണ്, ദുരാചാരമാണ്, അത് വിധേയത്താണ് എന്നാക്കി തീർക്കാനുള്ള എല്ലാ ന്യായങ്ങളും തന്ത്രങ്ങളും കൊണ്ടുവന്നു. എന്നിട്ട് അവർ പറയും ഒരു കൂട്ടർ പിന്നെ വിദ്യാർത്ഥികാരാണ്, ഹുറാഫികളാണ്, അവർ വൈവേച്ചു പോയവരാണ് എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗം വാദിക്കുമ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം നന്നായി നടക്കുമല്ലോ. ഇങ്ങനെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ, ഈ ഭിന്നിപ്പിക്കാനുള്ള ഏറ്റവും മാർഗം ഇസ്ലാമിന്റെ പുറത്തുള്ളവർ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചാല്
അത് അത്ര പൂർത്തിയാകൂല. അത് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ കിട്ടണം. എന്നിട്ട് മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം തന്നെ നബിയെ തരം താഴ്ത്തണം, സഹാബത്തിനെ തരം താഴ്ത്തണം, അയ്മത്ത് മുജദ്ദീങ്ങളെ തരം താഴ്ത്തണം, ഇമാമുകളെയും തങ്ങന്മാരെയും മാലിബികളെയും തരം താഴ്ത്തണം. അത് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ കിട്ടണം. അതിനാണ് ജൂത ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നത്. മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മരം മുറിച്ചാൻ വേണ്ടി ആരോ മഴുമായി തായില്ലാതെ വെറും മഴുവേറ്റ് മരയിലേക്ക് കയറിയപ്പോ ചെറിയ മരങ്ങൾ പറഞ്ഞു, നമ്മളെ കൊല്ലാൻ വരുന്നു, നശിപ്പിക്കാൻ വരുന്നുണ്ട് ഒരാള് എന്ന് പറഞ്ഞപ്പോ വലിയ മരം ചോദിച്ചു, ആ ആളെ കൂടെ നമ്മളെ പാർട്ടിയിലുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു. അത് തായുണ്ടോ മരമുണ്ടോ? വെറും ഇരുമ്പുള്ളൂ, ആ വെറും മഴ മാത്രമേ ഉള്ളൂ. അപ്പൊ വലിയ മരങ്ങൾ പറഞ്ഞു, എന്നാ നമ്മൾ നശിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഇവൻ പോയി കുറെ വെറും മഴുകൊണ്ട് മരത്തിന്റെ മുരട്ടി കുറെ കുത്തിയെങ്കിലും കാര്യമായി പരിക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ഒരിക്കൽ ആ മഴുവിന് ഒരു തായി കൂട്ടി അവന് മലയിലേക്ക് മുറിച്ചാൻ പോയപ്പോഴും ചെറിയ മരങ്ങൾ പറഞ്ഞു, നമ്മളെ നശിപ്പിക്കാൻ വരുന്നുണ്ട്. അപ്പൊ വലിയ മരങ്ങൾ പറഞ്ഞു, നമ്മളും കൂട്ടത്തിലുള്ളവർ ആരെങ്കിലും ഒപ്പുണ്ടോ, മരം ഒപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തായി മരം ഒപ്പുണ്ട്, നല്ല ഒരു കാഞ്ഞിരത്തിന്റെ മരം ഒപ്പുണ്ട്. അപ്പൊ വലിയ മരങ്ങൾ പറഞ്ഞു, നാം നശിച്ചത് തന്നെ, ഇവൻ ആ തായി കൊണ്ട് വെട്ടി മുറിച്ച് സർവ്വ മരങ്ങളും നശിപ്പിച്ചു. ഇതുപോലെ മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം തായിയായിട്ട് പ്രവർത്തിച്ചാല് നശിപ്പിക്കാൻ വേണ്ട, മുസ്ലിങ്ങളിൽ ഭിന്നിപ്പിക്കണം വേണ്ട, അതിന് വലിയ പ്രശ്നം. മുസ്ലിങ്ങളിൽ നിന്നൊരു വിഭാഗത്തെ കിട്ടണം. ഈ തന്ത്രം മനസ്സിലാക്കിയവരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. ഭിന്നിപ്പിക്കാൻ വേണ്ടി, കിട്ടാൻ വേണ്ടി കണക്കറ്റ പൈസ ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇപ്പൊ ചങ്ങരംകുളത്ത് 17 കോടി രൂപയാണ് അവരെ യോഗത്തിന് അവർ ചെലവഴിച്ചത്. എവിടുന്ന ഈ 17 കോടി രൂപ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പൈസക്ക് ആ ഭാഗത്ത് ഒരു ക്ഷാമവുമില്ല. എങ്ങനെ ക്ഷാമുണ്ടാകാന്ന്? പക്ഷെ ഒന്നുണ്ട്, ഈ പൈസ ആർക്കേ കിട്ടുള്ളൂ? നേതാക്കൾക്കേ കിട്ടുള്ളൂ. ഈ അനുയായികൾ വെറുതെ നടക്കുകയാണ്. അനുയായികൾ വെറുതെ, ഓനെ മുസ്ലിക്ക്, ഇവനെ മുസ്ലിക്ക്, ഈ മുസ്ലിക്കാക്ക മുസ്ലിക്കാക്ക എന്ന് പറഞ്ഞാല് വാസ്തവത്തില് ഈ പറയുന്ന ആളെ വാപ്പാനേ മുസ്ലിക്കാക്കാണ്. ഈ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇവര് പറഞ്ഞത് 30 ലക്ഷം ആള് ഹജ്ജ് ചെയ്യുന്നതിൽ 5 ലക്ഷം മുസ്ലിങ്ങളുള്ളൂ, ബാക്കിയുള്ള 25 ലക്ഷം ആളുകളും മുസ്ലിക്കുകളാണ്, തനി കാഫിറുകളാണ്. അതുകൊണ്ടാണ് മിനയിൽ ഈ ദുരന്തം ഉണ്ടാകുന്നത്. മിനയിൽ ഇടക്കിടക്കൊക്കെ ദുരന്തം ഉണ്ടാകുന്നുണ്ടല്ലോ. അതിന് കാരണം അവിടെ കൂടിയ ആളുകളൊന്നും മുഴുവനും മുസ്ലിങ്ങളല്ല. അത് ബഹുഭൂരിപക്ഷവും 30 ലക്ഷം ഉണ്ടെങ്കിൽ അതിന്ന് 5 ലക്ഷേ മുസ്ലിങ്ങളുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അബൂജഹലുമാരാണ്, അവര് മുസ്ലിങ്ങളെ അല്ല എന്നാണ് അവർ പറയുന്നത്. ഈ പറയുന്നത് കൊണ്ട് ആരൊക്കെയാണ് മുസ്ലിക്കാക്കുന്നത്? ഈ കണ്ട തങ്ങന്മാരെയും മാലിബികളെയും സാലിഹ്യങ്ങളെയും മുഴുവനും മുസ്ലിക്കാക്കി. ഒരാളെ മുസ്ലിക്കാക്കി അതിന്റെ കുറ്റത്തിന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഒരൊറ്റ ആളെ മുസ്ലിക്കാക്കിയാൽ അതിന്റെ കുറ്റത്തിനാണ്. എന്നിട്ടാണ് ഇപ്പൊ ഈ 25 ലക്ഷം മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കുന്നത്. ബാലില്ലാത്ത പയ്യനെന്ത് മുണ്ടി മുറിക്കാന്ന് പറഞ്ഞാൽ രാമന് കാഫറാണ് പേടില്ലല്ലോ. രാമന് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ കാഫറാകുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും. പക്ഷെ ഇവർക്ക് ഇപ്പൊ അങ്ങനെ എല്ലാവരെയാണ് മുസ്ലിക്കാക്കിയാലും ഇവർക്ക് മുസ്ലിക്കാണ് കാഫറാണ് പേടിയല്ല. ഇവര് മുസ്ലിക്കാക്കുന്നത് നമ്മെ മാത്രമല്ല, ഇവരുടെ വാപ്പന്മാരെയും ഉമ്മമാരെയും മുസ്ലിക്കാക്കുക ചെയ്യണത്. ഇവരെ വാപ്പയും ഉമ്മയും ഒന്നിരിക്കൽ നേരെ വാപ്പ, അല്ലെങ്കിൽ വാപ്പന്റെ വാപ്പ, അല്ലെങ്കിൽ നേരെ ഉമ്മ, അല്ലെങ്കിൽ ഉമ്മന്റെ ഉമ്മ സുന്നിയായിരിക്കുമല്ലോ. അപ്പോ ഇവരുടെ വാപ്പമാരെയും ഇവരുടെ ഉമ്മമാരെയും ഒക്കെ മുസ്ലിക്കാക്ക ചെയ്യണത്. വാപ്പുള്ളവർക്കല്ലേ വാപ്പാനെ മുസ്ലിക്കാക്കിയുള്ള വേദന അറിയുള്ളൂ, ഉമ്മുള്ളവർക്കല്ലേ ഉമ്മാനെ മുസ്ലിക്കാക്കിയുള്ള വേദന അറിയുള്ളൂ. ഇവർക്ക് ആ വേദന ഒന്നും അറിയണില്ല. ഇവർക്ക് അതുകൊണ്ട് ഒരു ഭയവുമില്ല, ഒരു പേടിയുമില്ല ആരെയും മുസ്ലിക്കാക്കുക. നിങ്ങൾ ചിന്തിക്കണം, ഇതിനൊക്കെ അവർക്ക് പൈസ കിട്ടിയാൽ ഏതിനാ ആളെ കിട്ടാത്തത്? എന്തിനും ആളെ കിട്ടും. അവര് തന്നെ പറയുന്ന സീഡികളുണ്ട്, അതൊക്കെ ഇവരെ എടുത്തു കാണിക്കും. ഇവർ തന്നെ, നീ മുജാഹിദായത് പൈസ കിട്ടിയിട്ടല്ലേ, അവിടുന്ന് പൈസ കിട്ടിയിട്ടല്ലേ എന്ന് ഇവരെന്നെ മുജാഹിദികൾ തന്നെ തമ്മിൽ പറയുന്നതായിട്ട് സീഡികൾ ധാരാളമുണ്ട്, ഒക്കെ ഇവർ കാണിക്കുന്നുണ്ട്. പക്ഷെ സാധാരണക്കാർ വെറുതെ ഉമ്മാനെയും ബാപ്പാനെയും ഗാഫറാക്കി മുസ്ലിക്കാക്കി ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചത് കൊണ്ട് അവർക്ക് എന്ത് കാര്യം? നേതാക്കൾക്ക് പൈസ കിട്ടി ശരിയാണ്, അനുയായികൾക്ക് എന്ത് കിട്ടി? ആ പൈസ കിട്ടിയാൽ അതിയായിട്ട് കടന്നോട്ടേതല്ലാതെ അനുയായികൾ അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ചുരുക്കത്തിൽ വളരെയേറെ കരുതലോടുകൂടെ
നാം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും ഭിന്നിപ്പിച്ച് തമ്മിൽ കലഹിച്ച് നമ്മുടെ സമ്പത്തും ഊർജവും നശിപ്പിക്കണമെന്നതാണ് ശത്രുക്കൾ വിചാരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാനുള്ള എല്ലാ മാർഗവും നാം കാത്തുസൂക്ഷിച്ചേ തീരൂ. അവരുടെ ശത്രുക്കളുടെ എല്ലാ കോന്ദ്രങ്ങളും നമ്മൾ പരാജയപ്പെടുത്തിയേ തീരൂ. ഈ മുജാഹിദുകളുടെ, ഈ ജമാഅത്തുകാരുടെ, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് വിദേശി കക്ഷികളുടെ എല്ലാ ശക്തികളെയും പ്രതികരിച്ചേ തീരൂ. അതല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നാശമാണ്. അതല്ലെങ്കിൽ കോയമ്പത്തൂര് സംഭവിച്ചതുപോലെ, അതല്ലെങ്കിൽ കാശ്മീരിൽ സംഭവിച്ചതുപോലെ നമ്മുടെ നാട്ടിലും സംഭവിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ സംസാരം നീട്ടിയല്ല, നവോത്ഥാന പ്രവർത്തനം. ഇസ്രായേൽ മുജാഹിദുകളുടെ നവോത്ഥാന, സലഫികളുടെ നവോത്ഥാന പ്രവർത്തനം. എന്ത് നവോത്ഥാന പ്രവർത്തനമാണ്? ഈ മുസ്ലിങ്ങളെ, 90% വരുന്ന മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കുന്നതാണോ നവോത്ഥാന പ്രവർത്തനം? എന്ത് നവോത്ഥാന പ്രവർത്തനമാണ് ഇവർ നടത്തിയത്? എന്തൊരു നേട്ടമാണ് മുസ്ലിം സമുദായത്തിനെ കൊണ്ട് ഈ വിഭാഗം കൊണ്ട് ഉണ്ടായത്? ഈ വിഭാഗം മുസ്ലിം സമുദായത്തിന് ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. വെറുതെ പറയുകയാണ്. ഇവർക്കുണ്ടായ പുരോഗതി എന്താ? ഈ 90% മുസ്ലിങ്ങളൊക്കെ മുസ്ലിക്കാക്കി, അതൊരു പുരോഗതിയാണ്. പിന്നെങ്ങനെ കുറെ മദീനത്തൊന്ന് സിയാറത്തിന് പോവുകയാണെങ്കിൽ അത് നബി എന്നുള്ള വീക്ഷണം വെച്ചാൽ ചുരുക്കാവും, പള്ളി എന്നുള്ള വീക്ഷണം വെച്ചാൽ ചുരുക്കാവൂല. അതും ഭയങ്കര കണ്ടുപിടുത്തമാണ്. ഉഹദിലൊന്ന് പോവുകയാണെങ്കിൽ, ബദലിലൊന്ന് പോവുകയാണെങ്കിൽ, ഒരു ചരിത്രമന്വേഷണം എന്ന നിലക്ക് പോവുകയാണെങ്കിൽ ചുരുക്കാവൂല. അല്ല, ബദലീങ്ങളെയും ഉഹദീങ്ങളെയും വിചാരിച്ച് പോവുകയാണെങ്കിൽ ചുരുക്കാവും. ഇതാ ഇപ്പൊ ഒരു കണ്ടുപിടിച്ച്, മറ്റൊരാ അറ്റം പോകുമ്പോ ഹൈഡ്രജൻ പോകുമ്പോ കണ്ടുപിടിച്ച്, ഇവര് കണ്ടുപിടിച്ച ഇതാണ്. കാക്കമാരെ, നിങ്ങളാണോ ഈ സമുദായത്തിൽ വല്ല നവോത്ഥാന പ്രവർത്തനം? എന്ത് നവോത്ഥാനം നിങ്ങൾക്ക് ഉള്ളത്? കുറച്ചും കൂടി കൂടുതൽ ചിന്തിച്ചു ഈ മുജാഹിദുകൾ, കുറച്ചുകൂടി കൂടുതൽ ചിന്തിച്ചു. ചിന്തിച്ചിട്ട് എന്താ ചിന്തിച്ചിട്ടായത്? 3 തലാക്ക് ഒപ്പം ചൊല്ലിയാതെ 1 തലാക്കാവുള്ളൂ. 3 തലാക്ക് 3 തവണകളിലായി തലാക്ക് ചൊല്ലിയാലേ 3 ആയി കൂട്ടുള്ളൂ. ഒരു ഉദാഹരണം പറയാം, ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 3 റുപ്യക തരാനുണ്ട്. 3 റുപ്യക തരാനുള്ളത് തെന്ന് വീട്ടണമെങ്കിൽ ആദ്യം 1 റുപ്യക തരണം, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് 1 റുപ്യക തരണം, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് 1 റുപ്യ കൂടി തരണം. അങ്ങനെ 3 മാസം കൊണ്ട് 3 റുപ്യ തെന്ന് തീർത്താൽ അത് 3 റുപ്യയായി കൂട്ടും. ഒറ്റയടിക്കാണ് 3 റുപ്യ കൊടുത്താൽ അത് 1 റുപ്യായിട്ടേ കൂട്ടുള്ളൂ. ഒറ്റടിക്ക് 3 തലാക്കും ഒപ്പം ചെല്ലിയ അത് 1 തലാക്കായിട്ടേ കൂട്ടുള്ളൂ എന്ന് ത്രിയേകത്വം. ഇതുകൊണ്ട് സമുദായത്തിന് എന്ത് നവോത്ഥാനം? നവോത്ഥാനം എന്ന് പറഞ്ഞ് ഈ ആദ്യ നവോത്ഥാന പ്രവർത്തനമാണോ ഇവർക്കുള്ളത്? 1 നവോത്ഥാന പ്രവർത്തനവും ഇവരിൽ നിന്നുള്ള നവോത്ഥാനം എന്ന് വെറുതെ പറയാന്നല്ലാതെ, അവരെ പേര് പോലെ തന്നെ പല്ലില്ലാത്തവരെ പറ്റി പല്ലാന്ന് വിളിച്ചണ മാതിരി, കണ്ണില്ലാത്തവരെ കണ്ടി കണ്ണാന്ന് വിളിച്ചണ മാതിരി, ചെടില്ലാത്ത പരി ചെടാന്ന് വിളിച്ചുള്ള മാതിരി അല്ലാതെ 1 നവോത്ഥാന പ്രവർത്തനവും ഇവരിൽ നിന്നുണ്ടായിട്ടില്ല. ആളുകൾക്ക് വളരെയേറെ ആത്മീയതയുണ്ടായിരുന്നു, മതവിശ്വാസമുണ്ടായിരുന്നു, നബിനോട് മഹബത്ത് ഉണ്ടായിരുന്നു, ഔലിയാക്കളോട് മഹബത്ത് ഉണ്ടായിരുന്നു, ഔലിയാക്കളോട് മതിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതാക്കി തീർത്ത് ആ സ്ഥാനത്ത് റേഡിയോ, സിനിമ, മറ്റ് കളികൾ ഇത് നടപ്പിലാക്കി എന്നുള്ള ഈ സമുദായത്തിൽ എന്ത് പുരോഗതി അവരുണ്ടാക്കി? ഇതൊക്കെ നടപ്പിലാക്കി ശരിയാ. അപ്പൊ ഞാൻ പറയുന്നത്, വെറും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളുടെ ശക്തിയും ഊർജവും നശിപ്പിക്കുക എന്ന ലക്ഷ്യമല്ലാതെ ഇവരെ കൊണ്ട് സമുദായത്തിന് 1 നേട്ടവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ തുറന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ വിഷയം സുന്നത്ത് ജമാഅത്താണ്. ഞാൻ അതിനെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. ഇവര് ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന, നേരത്തെ നിങ്ങൾ സാധാരണ കേട്ടതാണ്, മുസ്ലിങ്ങളുടെ നേതാക്കളെ കഴിവനുസരിച്ച് തരം താഴ്ത്തുക. നബിനെ എത്ര കണ്ട് താഴ്ത്താൻ കഴിയുമോ അത്ര കണ്ട് തരം താഴ്ത്തുക. അതന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പതുക്കെ പതുക്കെ നബിനെ എങ്ങനെ തരം താഴ്ത്താൻ കഴിയും, അങ്ങനെയൊക്കെ അവർ പല കാർട്ടൂണുകളും ഇറച്ചിയും കൊണ്ട് നബിനെ അങ്ങേയറ്റം ചെറുതാക്കി കാണിക്കാൻ അമേരിക്കയും ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. അവർ എന്നിട്ട് മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ളവരെ അതിനെ പ്രതിഷേധിക്കുന്നുണ്ട്, എതിർക്കുന്നുമുണ്ട്. അതങ്ങനെ ഒരു ഭാഗം. ഇവരും അതിൻ്റെ ചെയ്യുന്നത് പതുക്കെ പതുക്കെ നബിനെ എങ്ങനെയെങ്കിലും ചെറുതാക്കി കാണിക്കുക എന്നതാണ് ഇവർ ചെയ്യുന്ന ഇവരടുത്തുള്ള തെറ്റുകൾ. വിദ്യാർത്ഥികളാണ് പറയുന്നത്, സുന്നത്തിനെതിരായ, നബിചര്യക്കെതിരായ പ്രവർത്തനങ്ങൾ ഇവരടുക്കലുള്ളത് ഏതാണെന്നാണ് ഞാൻ വിവരിക്കുന്നത്. ഒരുപാടുണ്ട്, 1, 2, 3 അല്ല.
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവരെ സമുദായത്തിന് പരിചയപ്പെടുത്തി. ഒരു സാധാരണ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പായി, വഹി കിട്ടുന്നതിന് മുമ്പായി ഒരു അറബി പയ്യനായിരുന്നു, സാധാരണയുള്ള ഒരു അറബി പയ്യനായിരുന്നു എന്ന് എത്ര തവണയാണ് ഇവർ പ്രസംഗിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന പ്രസംഗമൊക്കെ ഇവർ എടുത്തു കാണിക്കും. ഒരു അറബി പയ്യനായിരുന്നു. മാത്രമല്ല, നബിനെ ഒന്നുകൂടി തരം താഴ്ത്താൻ വേണ്ടി നബിന്റെ ഉമ്മയും വാപ്പയും കാഫിറായിരുന്നു. നബിനെ ഒന്നുകൂടി ചെറുതാക്കാൻ വേണ്ടിയിട്ട് നബി വലുതാണത് വലിയ പേടിയാ. നബിന്റെ ഉമ്മയും വാപ്പയും കാഫിറായിരുന്നു. കാര്യമായിട്ട് ഇപ്പൊ അതാ ചർച്ച ചെയ്യേണ്ട വിഷയം. നബിന്റെ ഉമ്മ നമ്മള് കാഫിറോ ഉമ്മിനോ നോക്കല്ലാതെ മുമ്പുള്ള കാര്യമായിട്ട് അതാ അപ്പൊ ഇവർക്ക് തീരുമാനിക്കണ്ടേ? ഇവിടെ കള്ളു പിടിക്കുന്നവരുണ്ട്, പെണ്ണു പിടിക്കുന്നവരുണ്ട്, ഒരുപാട് കൊള്ളക്കാരുണ്ട്, കൊല, അവരൊക്കെ എതിർത്ത് അതൊക്കെ തെറ്റാന്ന് സ്ഥാപിക്കുന്നതിന് പകരം നബിന്റെ ഉമ്മയും വാപ്പയും കാഫിറാണോ മുസ്ലിമാണോ അപ്പൊ തീരുമാനിക്കേണ്ട വിഷയം. അത് കാഫിറാന്ന് തീരുമാനിക്കൽ അവരെ മെയിൻ വിഷയം. ഇവരുടെ നവോത്ഥാന പ്രവർത്തനമാണ്. നബിന്റെ ഉമ്മയും വാപ്പയും കാഫിറായിരുന്നു. മാത്രമല്ല, നബി വഫാത്തായി കഴിഞ്ഞാൽ നബിക്ക് ഒരു പ്രത്യേകതയുമില്ല. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ റബീഉൽ അവ്വൽ മാസം വന്നാൽ നബിന്റെ മദഹ് ഹുബ്ബുർ റസൂൽ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആ സ്ഥാനത്ത് എഴുതുന്നതും പ്രസംഗിക്കുന്നതും എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലാഹു തആലക്ക് പൂർണ്ണമായി വഴിപ്പെട്ടിട്ടില്ല. ദിവസേന 70 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറഞ്ഞിരുന്നു. ഒരു റിവായത്തിൽ 100 തവണ അസ്തഗ്ഫിറുള്ള പറഞ്ഞിരുന്നു. ഇതാണ് എഴുതി പ്രസംഗം. നമ്മൾ ഹുബ്ബുർ റസൂൽ പറയുമ്പോൾ, നമ്മൾ നബിയുടെ മതികൾ എഴുതുമ്പോൾ ഇവർക്ക് എഴുതാനുള്ളത് എന്താണ്? ചിന്തിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലാഹു തആലക്ക് പരിപൂർണമായി വഴിപ്പെട്ടിട്ടില്ല. ദിവസേന 70 വട്ടം അസ്തഗ്ഫിറുള്ള പറഞ്ഞിരുന്നു. സ്നേഹിതന്മാരെ, മുസ്ലിം ലീഗിന് നേതാവുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവ് ശിഹാബ് തങ്ങള് ദിവസം 70 തെറ്റ് ചെയ്യും, 70 വട്ടം അസ്തഗ്ഫിറുള്ള പറയും, അതിലേക്ക് 100 തെറ്റ് ചെയ്യും, 100 വട്ടം അസ്തഗ്ഫിറുള്ള പറയും എന്ന് പറഞ്ഞാല് ആ ലീഗുകാരുടെ അവസ്ഥ എന്താ? ആ ലീഗുകാരൻ പിന്നെ ലീഗിൽ നിലക്കും. അതല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ നേതാവ്, ആ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ദിവസേന 100 തെറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ 70 തെറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്ന വല്ല വർഗവും വല്ല സമുദായവും ഈ ലോകത്തുണ്ടോ? ചിന്തിക്കണം. നമ്മൾ റബീഉൽ അവ്വൽ മൗലൂദ് ഓതിയാ ശിർക്കാവും, നമ്മൾ അമുസ്ലിമാവും എന്ന് തോന്നിപ്പിച്ചുകൊണ്ട്, റബീഉൽ അവ്വൽ മൗലൂദ് ഓതിയാൽ അമുസ്ലിമായി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവര് നബിയുടെ മത പറയുന്നതിന് പകരം അവർ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പരിപൂർണമായി അല്ലാഹു തആലക്ക് വഴിപ്പെട്ടിട്ടില്ല. വെറും ഒരു അറബി പയ്യനായിരുന്നു. വഴി കിട്ടുന്നതിന് മുമ്പ് വെറും ഒരു അറബി പയ്യനായിരുന്നു. ആ റൗല കള്ളജാറമാണ്. ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ അത് തച്ചു പൊളിക്കും എന്ന് പറയുന്ന ഇവര്, നബിനെ തരന്തായിരുന്ന ഇവര്, നബിന്റെ മാതാപിതാക്കൾ കാഫിറുകളാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള പേരാണ് പോലും സലഫികൾ. സലഫികൾ എന്ന് പറയുന്ന അർത്ഥം എന്താ? ചങ്ങരംകുളം യോഗത്തിൽ സലഫി എന്നാണ് അർത്ഥം. അവരുടെ നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സലഫികൾ എന്ന് പറഞ്ഞാൽ സഹാബത്ത് താബിഈങ്ങൾ, താബിഈ താബിഈങ്ങൾ, നബിയുടെ നേരെ ശിഷ്യന്മാര്, ശിഷ്യന്മാരുടെ ശിഷ്യന്മാര്, അവരുടെ ശിഷ്യന്മാര്, ഇങ്ങനെ ഹൈറുൽ ഖുറൂനി കർണി സുമല്ലദീന എലൂനഹും സുമല്ലദീന എലൂനഹും എന്ന് പറഞ്ഞ ആ 300 ആളുകളാണ് സലഫ്. അവരുടെ ആശയത്തിലും ആദർശത്തിലുമാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് സലഫികൾ എന്ന് പറയുന്നു എന്നാണ് അവർ നോട്ടീസിൽ എഴുതിയത്. സഹാബത്തിന്റെ മാർഗത്തിലാണ് പോലെ ഇവർ, സഹാബത്തിന്റെ ആശയമാണ് പോലെ ഇവരുടെ ആശയം. സഹാബത്തിന്റെ ആശയം എന്താണ്? മുഹമ്മദ് നബി പരിപൂർണമായി വഴിപ്പെട്ടിട്ടില്ല എന്നാ. ഇതാണോ സഹാബത്തിന്റെ ആശയം? ഒരു സലഫികളാ. മുഹമ്മദ് നബി പരിപൂർണമായി അല്ലാഹു തആലക്ക് വഴിപ്പെട്ടിട്ടില്ല എന്നുള്ളതാ. ഇതായിരുന്നുവോ സഹാബത്തിന്റെ ആശയം? പിന്നെ എങ്ങനെ ഇവർക്ക് സലഫികൾ എന്ന് പറഞ്ഞത്? സലഫി എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ വിശ്വാസവും ആചാരവും എങ്ങനെയായിരുന്നു? അതേ രൂപത്തിലുള്ളവര്, അതേ രൂപത്തിലുള്ള ആളുകൾ എന്നല്ലേ? ഇതേ രൂപത്തിലായിരുന്നോ സഹാബത്തിന് നബിനെ തരം താഴ്ത്തിയിരുന്നോ? സഹാബത്തിന് നബിയുടെ മാതാപിതാക്കളെ കാഫിറാക്കിയിരുന്നോ? സഹാബത്ത് നബിയെ ഒരു അറബി പയ്യൻ എന്ന് വിളിച്ചിരുന്നോ? സഹാബത്ത് അവർക്ക് പല വിഷമഘട്ടങ്ങളും ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയായിരുന്നില്ലേ ചെയ്തിരുന്നത്? നബിക്ക് മുഅജിസത്തുണ്ടെന്നും ആ മുഅജിസത്തിന്റെ അടിസ്ഥാനത്തിൽ നബിയെ സമീപിക്കാമെന്നും വിചാരിച്ച് നബിയെ സമീപിക്കുകയല്ലേ ചെയ്തിരുന്നത്?
നാളെ മഹ്ശറിൽ വെച്ച് പോലും അതല്ലേ നാം തെയ്യുന്നത്. നമുക്ക് ഈ മഹ്ശറിൽ വെച്ചുണ്ടാകുന്ന കഷ്ടപ്പാടുകളെക്കാൾ ബുദ്ധിമുട്ടുകളെക്കാൾ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും വലിയ കഷ്ടപ്പാട് മഹ്ശറിൽ വെച്ചാണ്. ഈ മഹ്ശറിൽ വെച്ച് പോലും ലോകത്തിലുള്ള സർവാളുകളും ചെയ്യുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയല്ലേ, നബി ശഫാഅത്ത് ചെയ്തിട്ടല്ലേ അവിടുന്ന് നമുക്ക് രക്ഷ കിട്ടുന്നത്. ഇതല്ലേ സഹാബത്തിന്റെ മാർഗം? ഇവർക്ക് സഹാബത്തിന്റെ മാർഗം, ഇവർക്ക് സലഫിന്റെ മാർഗം. ഇവർക്ക് സലഫി സലഫി എന്ന് പറഞ്ഞാല് പല്ലില്ലാത്ത ആളെ പല്ലാന്ന് വിളിച്ചു, ചെകിടില്ലാത്ത ആളെ ചെകിടാന്ന് വിളിച്ചു, അതല്ലെ ഈ കണ്ണില്ലാത്ത ആളെ കണ്ണാന്ന് വിളിച്ച മാതിരിയല്ലാതെ ഇവര് സഹാബത്തിന്റെ മാർഗത്തിലാണോ ഇവര് സലഫിന്റെ മാർഗത്തിലാണോ? ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് മുസ്ലിങ്ങളെ ബന്ധിപ്പിക്കാനുള്ള ഒരു മാർഗം അവർ ചെയ്യുന്നത് ഇതാണ്. എന്നിട്ട് അവർക്ക് സലഫി എന്ന് പേര് പറയാം, എന്നിട്ട് അവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് പേര് പറയാം. എന്താണ് ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന അർത്ഥം? അതാണ് നമ്മുടെ വിഷയം. സുന്നത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ, നബിയുടെ ചര്യ എന്നതാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. ഈ പക്ഷം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്തടക്കമുള്ള മാതുക്കൾ എന്നതാണ് ജമാഅത്ത് എന്ന് പറയുന്ന അർത്ഥം. നബി സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ എന്നും ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്തടക്കമുള്ള മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ സംഘം എന്നുമാണ് അർത്ഥം. ജമാഅത്താണ് സംഘം എന്നുള്ള അർത്ഥം. ഏത് സംഘമാണ് ആ സംഘം കൊണ്ട് ഉദ്ദേശം? സഹാബത്തടക്കമുള്ള മഹത്തുക്കളുടെ സംഘം. ഈ സംഘം എന്ന് പറഞ്ഞാൽ നബിയുടെ ചര്യ പല വിധേനയും വ്യാഖ്യാനിക്കാം. ഇപ്പൊ നിങ്ങളൊരു ഒരു കാര്യം ചെയ്താൽ അത് പല നിലക്കും വ്യാഖ്യാനിക്കാം. ശത്രുക്കൾക്ക് ഒരു നിലക്ക് വ്യാഖ്യാനിക്കാം, മിത്രങ്ങൾക്ക് മറ്റൊരു നിലക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ നബിചര്യ പല വിധത്തിലും വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാം. അങ്ങനെ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കാതെ ജമാഅത്ത് സഹാബത്ത്, സഹാബത്തടക്കമുള്ള മഹത്തുക്കൾ നബിചര്യയെ എങ്ങനെ വ്യാഖ്യാനിച്ചുവോ ആ വ്യാഖ്യാനം അനുസരിച്ച് ഉള്ള നബിചര്യ സ്വീകരിക്കുന്നവര്. ഇപ്പൊ എന്താ ഈ സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഈ വക്ഷ നബിചര്യ സഹാബികളും താബിഈങ്ങളും താബിഈ താബിഈങ്ങളും അയ്മത്ത് മുജ്തഹിദീങ്ങളും ഒക്കെ എങ്ങനെ വ്യാഖ്യാനിച്ചുവോ ആ വ്യാഖ്യാനം അനുസരിച്ചുകൊണ്ട് നബിചര്യ സ്വീകരിക്കുന്നവര് എന്നതാണ് സുന്നത്ത് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന അർത്ഥം. ഒരാളെ ഹദീസിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇവിടെ ഏത് വിഭാഗം വരുന്നുണ്ടോ അവർക്കൊക്കെ ഖുർആനുള്ള തെളിവ്, അവർക്കൊക്കെ ഹദീസിനുള്ള തെളിവ്. മുജാഹിദ് മോതുന്നുണ്ട് ഖുർആനും ഹദീസും, ജമാഅത്തെ ഇസ്ലാമിയും മോതുന്നുണ്ട് ഖുർആനും ഹദീസും, ചേകനൂര് മോദിയത് ഖുർആനും ഹദീസും തന്നെ, നാം മോദിക്കൊണ്ടിരിക്കുന്നതും ഖുർആനും ഹദീസും തന്നെ. വാസ്തവത്തിൽ ഇത് വ്യാഖ്യാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബർ നീട്ടണ മാതിരി നീട്ടുകയാണ് എന്നുള്ളത് തീർച്ചയാണല്ലോ. അതല്ലെങ്കിൽ ഇരുട്ടിനും വെളിച്ചത്തിനും കൂടി ഒരാഴത്തെ തെളിവാകും, ഇരുട്ടിനും വെളിച്ചത്തിനും കൂടി ഒരാഴത്തെങ്ങനെ തെളിവാകല്? തെളിവാകൂല, ഒരിക്കലും ആകൂല. അത് പിന്നെ എന്തോ ചില തിരുമറികൾ ഈ ആയത്തും നടത്താണ്. അല്ലെങ്കിൽ ഈ ആയത്തെങ്ങനെ മുജാഹിദിന് തെളിവായത്, ഇതേ ആയത്തിനല്ല ജമാഅത്ത് ഓർക്കും തെളിവായത്, ഇതേ ആയത്തിനല്ല സുന്നി അവർക്കും എങ്ങനെ തെളിവായത്? അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടുക, റബ്ബർ നീട്ടുന്ന മാതിരി നീട്ടുക. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഖുർആനും സുന്നത്തും അഥവാ നബിചര്യ പല വിധത്തിൽ വ്യാഖ്യാനിക്കാം. ആ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നതിനെതിരായി ജമാഅത്ത് സഹാബത്ത്, സഹാബത്തടക്കമുള്ള മഹത്തുക്കൾ, സഹാബത്തും താബിഈകളും താബിഈ താബിഈകളും എങ്ങനെ വ്യാഖ്യാനിച്ചുവോ അതനുസരിച്ച് നബിചര്യ സ്വീകരിക്കണം. നബിചര്യ പല വിധത്തിലും വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാം. അതുപോരാ, ഈ സഹാബത്ത് എങ്ങനെയാണ് നബിചര്യ വ്യാഖ്യാനിച്ചത് അങ്ങനെ വ്യാഖ്യാനിക്കണം. അവരെങ്ങനെയാണ് അത് വിശ്വസിച്ചു പോകുന്നത് അങ്ങനെ? ഇമാം ഷാഫി എന്ത് പറഞ്ഞു, ഇമാം അബൂ ഹനീഫ എന്ത് പറഞ്ഞു, ഇമാം നവി എന്ത് പറഞ്ഞു, ഇമാം ഇബ്രാഹിം എന്ത് പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞ് എന്താ നോക്കിയിട്ട് അതനുസരിച്ച് വ്യാഖ്യാനിച്ച് പോരാതെ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നവരല്ല. ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്നാണ്. സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സുന്നത്ത് എന്നാ പറയാം, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ പറ്റൂല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തു സഹാബ, സംഘം, സഹാബത്തടക്കമുള്ള സംഘം. നബിയുടെ ചര്യ എങ്ങനെ വ്യാഖ്യാനിച്ചുവോ അങ്ങനെ വ്യാഖ്യാനിച്ച് അത് സ്വീകരിച്ച് അത് അംഗീകരിച്ചു പോരുന്നവരെന്നാണ് സുന്നത്ത് ജമാഅത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നമ്മളാണ് അത് അംഗീകരിക്കുന്നവര്. ഇവിടുത്തെ മുജാഹിദുകളോ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ മറ്റു ആളുകളോ അത് അംഗീകരിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് പല വിധത്തിലും മനസ്സിലാക്കാം. ഇവര് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ എന്ന് പറയും. നബിചര്യ എന്ന് പറഞ്ഞിട്ട്
അത് പ്രകാരം മാത്രമേ പറ്റുള്ളൂ. അതിന് അങ്ങേ പുറം ഇങ്ങേ പുറം ഒന്നും പറ്റില്ല. ഞാനിപ്പോ കഴിഞ്ഞ കൊല്ലം ജിദ്ദി പോയപ്പോ ചായ കൂടുന്നു, ഞങ്ങളെല്ലാവരും ചായ കുടിക്ക ഓഫീസിൽ വെച്ച്. അപ്പൊ ഒരാൾ ചായ കുടിക്കുന്നില്ല. എന്താ ചായ കുടിക്കാത്ത ചോദിച്ചു. അത് വിദ്യാത്താണ്, അത് നബി ചായ കുടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുടിക്കൂല. ആ നബി ജതിക്കെതിരെ ചായ കുടിക്കല്ല അയാളെ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞ് എന്നാ 63 വയസ്സായാലും നിങ്ങളെ വെട്ടിക്കൊല്ലേണ്ടി വരും, കാരണം നബി 63 കൊല്ലക്കാലം ജീവിച്ചിട്ടുള്ളൂ, നിങ്ങളെ വെട്ടിക്കൊല്ലേണ്ടി വരുന്ന. ഇങ്ങനെ മനസ്സിലാക്കിയ കുറെ ആളുകളുണ്ട്. നബി ചരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ നബി ചെയ്തുക്കണോ, അങ്ങനെ നബി ചെയ്തുക്കണോ. എന്നാ വേണ്ട, ഇവര് യോഗം നടത്തിയല്ലപ്പോ, ഇതിപ്പോ നബി അങ്ങനെ ചെയ്തുക്കണം. ഇവരിപ്പോ അവരുടെ പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ പല മാർഗത്തിൽ കൂടി, അങ്ങനെ നബി ചെയ്തിരിക്കണം. നബി ഇങ്ങനെ കണ്ണട വെച്ചുക്കണം, നബി ഇങ്ങനെ സ്പീക്കർ വെച്ചുക്കണം. നബി എങ്ങനെ ചെയ്തു അതേമാതിരിയെ പറ്റുള്ളൂ. ചിന്തിക്കണം. ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നപ്പോ ഇവര് രണ്ട് ജാതിയ ഭൂതാക്കി ഉണ്ടാക്കുന്നത്, രണ്ട് ജാതിയാക്കി ആദാത്ത് ഇബാദാത്ത് രണ്ട് ജാതിയാക്കി തിരിച്ചതാ. സാധാരണ കാര്യങ്ങള് അതിൽ ഞമ്മക്ക് പുതുതാക്കി ഉണ്ടാക്കാം, അത് നബി ചെയ്ത മാതിരി തന്നെ ചെയ്തോളന്നില്ല. സ്പീക്കർ ഇപ്പം നബി വെച്ചിട്ടില്ലെങ്കിൽ ഞമ്മക്ക് സ്പീക്കർ വെക്കാം, നബി വാർഷിക യോഗം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ സാധാരണ കാര്യങ്ങളാണ്, ആരാധനാപരമായ കാര്യങ്ങൾ. അത് ഒന്നും നബി ചെയ്യാത്തത് നമുക്ക് ചെയ്യാൻ പാടില്ല. ചിന്തിക്കണം. ഇവരെ എതിർക്കുന്നത് ഈ പേരില് നമ്മളെ എതിർക്കുന്നത്, നമ്മളെ സലാത്തിന് അവരെ എതിർക്കുന്നു. കാരണം ഇങ്ങനെ ഈ പ്രത്യേക രൂപത്തില് ഒരു സലാത്ത് നബി നടത്തിയിട്ടില്ല. നമ്മളെ മൗലൂദിനെ അവരെ എതിർക്കുന്നു ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഈ പ്രത്യേകത, ഈ പ്രത്യേക രീതിയിലുള്ള മൗലൂദ് നബി നടത്തിയിട്ടില്ല. അതുകൊണ്ട് നബിചര്യക്ക് എതിരായി നിങ്ങളാ ചെയ്യുന്നത്, ഞങ്ങളല്ല എന്നതാണ് മുജാഹിദ് പറയുന്നത്. ചിന്തിക്കണം. അപ്പോ അവര് പലതും നബിചര്യക്ക് എതിരായി, നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തത് പലതും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇബാദത്തിൽപ്പെട്ടതല്ല, സാധാരണയുള്ള ആദാത്തായ കാര്യങ്ങളാണ്. അതിലൊക്കെ കണ്ടമാനം നമുക്ക് നിർമ്മാണം നടത്താം. ആരാധനാപരമായ കാര്യങ്ങളിൽ ഒരു നിർമ്മാണവും നടത്താൻ പാടില്ല. നിങ്ങൾ നടത്തുന്ന സലാത്തുകൾ ആരാധനയിൽ നിർമ്മാണം നടത്തിയതാണ്, നിങ്ങൾ നടത്തുന്ന മൗലൂദുകത ആരാധനയിൽ നിർമ്മാണം നടത്തിയതാണ്, നിങ്ങൾ നടത്തുന്ന ദിക്കറിലെ സദസ്സുകൾ അത് ആരാധനയിൽ നിർമ്മാണം നടത്തലാണ്. അതുകൊണ്ട് നിങ്ങളാണ് നബിചര്യക്കെതിരായവര്. നിങ്ങൾ നബിചര്യയിലാണെങ്കിൽ, സഹാബത്തിന്റെ മാർഗത്തിലാണെങ്കിൽ, താബിയുടെ മാർഗത്തിലാണെങ്കിൽ, ഇതേ വിധത്തില് സഹാബത്ത് അല്ലെങ്കിൽ നബി ഇതേ വിധത്തില് മൗലൂദ് നടത്തിയിരിക്കണം. എന്നോട് ജിദ്ദീന്ന് വേറെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല ഈ മൗലൂദൊക്കെ ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചു. അത് നാടൻ ആള്, ഈ മൗലൂദൊക്കെ ബുഖാരിയിലുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബുഖാരി മറിച്ചേക്കാണ് ഞാൻ ചൊല്ലി കൊടുത്തത്, നോക്കാം ഇതിലുണ്ടല്ലോ മൗലൂദ് ഉണ്ടല്ലോ. വഫീനാ റസൂലുല്ലാഹി യത്ലു കിതാബഹു ഇദൻ സക്ക മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ സലാത്തു വതസ്ലീമുൻ വാസിക തഹിയതി അലൽ മുസ്തഫൽ. ഇത് ബുഖാരിയിലെ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഖദ് ഇസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മലാജിഉ സലാത്തു വതസ്ലീമുൻ വാസിക തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. അവനും സാസിറും നന്നായി അണിച്ചല്ലി ഞാൻ സലാത്ത് പോലും ചെല്ലി. ഇപ്പൊ ഇങ്ങനെ ഇത് ബുഖാരിയിൽ ഉണ്ട് കാരണം ഞാൻ കാണിച്ചു കൊടുത്തു നോക്കാൻ തന്നെ. അപ്പൊ നോക്കത് ബുഖാരിയിൽ അതീതല്ലേ ഉണ്ട്. എന്നാലും ഇങ്ങനെ തന്നെ അവിടെ മേശ വെച്ചീനോ, കശാല വെച്ചീനോ, ക്ലാസ് വെച്ചീനോ, സബീന വെച്ചീനോ. കിടങ്ങിയത്ത് ഞാൻ സംസാരിച്ചു ഒരു വേറെ മുജാഹിദിനെ ചോദ്യം, നബിന്റെ കാലത്തുള്ള മൗലൂദ് സർറഫലാനാമോ അതോ മങ്കൂസാണോ? എന്റെ ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. ഞാൻ ചോദിച്ചു നബിന്റെ കാലത്ത് ഹദീദ് പഠിച്ചിരുന്നല്ലോ സഹാബത്ത്, അത് ബുഖാരിയാ ഓതിയിരുന്നത് മുസ്ലിമാ ഓതിയിരുന്നു എന്ന് ചോദിച്ചു. നബിന്റെ കാലത്ത് സഹാബത്ത് ഹദീദ് പഠിച്ചിരുന്നല്ലോ, അത് സംശയമൊന്നുമില്ലല്ലോ. അത് ബുഖാരിയാണ് അവർ ഓതിയിരുന്നത് അതോ മുസ്ലിമാ ഓതിയിരുന്നെന്ന് ചോദിച്ചു. പിന്നെ അവന്റെ ആ ചോദ്യം കൊണ്ട് ചോദ്യത്തിന് മറുപടി കൊടുത്തു. ഞാൻ പറയുന്നത് ഇവര് ആളുകളെ പൊട്ടിച്ചേക്കാണ്, ഇതൊന്ന് തിരിയേണ്ട വേണ്ടി നമുക്ക്. ആരാധനാ സംബന്ധമായ കാര്യങ്ങൾ, ആരാധനാ സംബന്ധമായ കാര്യങ്ങൾ ഒരു മാറ്റവും പറ്റില്ല എന്നാണ് ഇവരുടെ വാദം. ഇതുകൊണ്ടാണ് നമ്മുടെ സലാത്തിനെ അവരെ എതിർക്കുന്നത്.
ഇതുകൊണ്ടാണ് നമ്മുടെ മൗലൂദിനെ അവരെ എതിർക്കുന്നത്, ഇതുകൊണ്ടാണ് നമ്മുടെ ദിക്റിന്റെ സാഹസനെ അവരെ എതിർക്കുന്നത്, റാത്തിബിനെ ഹദ്ദാദിനെ ഒക്കെ എതിർക്കുന്നത്. ഇതാണ് നബിചര്യയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയി എന്ന് അവർ പറയാനുള്ള കാരണം. നമുക്കൊന്ന് തിരിച്ചു ചോദിക്കാം, ആട്ടെ നിങ്ങൾ ഉണ്ടാക്കണമൊക്കെ സാധാരണ കാര്യങ്ങൾ ആരാധനയിലല്ല എന്നാ പറയണേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കുണ്ടല്ലോ ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടല്ലോ, വിദ്യാഭ്യാസം പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ള ആരാധനയല്ലേ? ഈ ആരാധന അല്ല, എൽമ് പഠിക്കലും പഠിപ്പിക്കലും ആരാധന അല്ല എന്നാ നിങ്ങളുടെ ന്യായം? ഏറ്റവും പുണ്യമുള്ള ആരാധനയല്ലേ എൽമ് പഠിക്കുക പഠിപ്പിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഇൽമു പഠിച്ചത്, എങ്ങനെയാണോ ഇൽമു പഠിപ്പിക്കുന്നത്, അതേമാതിരിയാണോ നിങ്ങളിപ്പോ ഇൽമു പഠിക്കണം പഠിപ്പിക്കണോ? അതിന് ഒരു പാട് പ്രത്യേകതകൾ നിങ്ങൾ കൂട്ടിയിട്ടില്ലേ? നിങ്ങൾ സിലബസ് നിശ്ചയിച്ചു, ബെഞ്ച് നിശ്ചയിച്ചു, സ്പീക്കർ നിശ്ചയിച്ചു, മത്തബക് നിശ്ചയിച്ചു, ഓരോ ആഴ്ചയിലുമുള്ള ഭക്ഷണം നിശ്ചയിച്ചു, ഇങ്ങനൊക്കെ നിശ്ചയിച്ചു കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഇൽമു പഠിച്ചതും പഠിപ്പിച്ചതും. ഇത് ആരാധനയല്ലേ? പള്ളി ഉണ്ടാക്കൽ, അള്ളാഹുവിന്റെ വജുവിന് വേണ്ടി ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ അള്ളാഹു തആല ഉടനെ തന്നെ അവർക്ക് അതുപോലെയുള്ള ഒരു ബിൽഡിംഗ് സ്വർഗത്തിൽ ഉണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്നാൽ നബിയുടെ കാലത്ത് നബിയും സഹാബത്തും താബിഈങ്ങളും താബിഉ താബിഈങ്ങളും ഉണ്ടാക്കിയ പള്ളി പോലെയാണോ മുജാഹിദൻ എന്റെ പള്ളി? ഇത് പുണ്യകർമ്മമല്ലേ? എന്നിട്ട് ഈ സലഫി സലഫി എന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നേ എങ്ങനെ? എന്നാ അതേമാതിരി ഞങ്ങൾ കൊണ്ട് സുന്നത്തിയമായത് നീ അങ്ങോട്ടും പറഞ്ഞൂടെ? അതൊന്നും അങ്ങനത്തെ ആരാധനയല്ല. ഒന്നും പിന്നെ എങ്ങനത്തെ ആരാധന വിചാരിച്ചത്? അതൊന്നും അങ്ങനത്തെ ആരാധനയല്ല. പിന്നെ എങ്ങനത്തെ ആരാധന വിചാരിച്ചത്? ജുമാ ഖുത്ബ ആരാധന അല്ലേ? ജുമാ ഖുത്ബ ആരാധനയല്ലേ? ജുമാ ഖുത്ബ ഖുത്ബക്ക് വുളു ശർത്തല്ലേ? വെറുമൊരു പ്രസംഗമാണോ അത്? പ്രസംഗത്തിന് വുളു ശർത്തുണ്ടോ? ജുമാ ഖുത്ബക്ക് വുളു ശർത്തല്ലേ? അവിടത്തെ പറക്കൽ ശർത്തല്ലേ? രണ്ടിടയിൽ ഇരിക്കലും ശർത്തല്ലേ? വസിയത്ത് ബി തഖ്‌വ വേണ്ടേ? ഇങ്ങനെ ഒരുപാട് ഫർളുകളും 40 സുന്നത്തുകളും 12 ശർത്തുകളും 6 റുക്നുകളുമുള്ള ഫർളുകളുമുള്ള ഒരു വാത്തല്ലേ ഖുത്ബ? അത് അതും ആരാധന അല്ലെന്നാ പറഞ്ഞത്? എന്നിട്ട് ആ ഖുത്ബയിൽ എന്തേ സലഫുകൾ ചെയ്തതുപോലെ, നബി ചെയ്തതുപോലെ, സഹാബികൾ ചെയ്തതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത്? ആ ഖുത്ബ നിങ്ങൾ തിരുമറി നടത്തി അണ്ടി ഖുത്ബയാക്കിയില്ലേ? തേക ഖുത്ബയാക്കിയില്ലേ? അണ്ടി ഖുത്ബ, അണ്ടി കാലത്ത് അണ്ടിക്ക് വില കൂട്ടണം എന്നാണ് ഖുത്ബോധന. തേങ്ങക്ക് വില കുറയുമ്പോ തേങ്ങക്ക് വില കൂട്ടണം എന്നാ ഖുത്ബോധന. ഇങ്ങനെ തേങ്ങ ഖുത്ബ, അണ്ടി ഖുത്ബ, ഈ ഖുത്ബ നബിന്റെ കാലത്തുണ്ടെങ്കിലോ തേങ്ങക്ക് വില കയറ്റണം, ഈത്തപ്പഴക്ക് തല കയറ്റണം, വില കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഖുത്ബ നബി ഓതിയോ? നീ ഈ മാറ്റം വരുത്തി നബിയുടെ മാർഗത്തിൽ നിന്ന് സഹാബത്ത് അങ്ങനത്തെ ഒരു ഖുത്ബോധിയോ? താബിഈങ്ങൾ അങ്ങനത്തെ ഒരു ഖുത്ബോധിയോ? താബിഈ താബിഈങ്ങൾ അങ്ങനത്തെ ഒരു ഖുത്ബോധിയോ? അവരൊക്കെ അറബി ഭാഷയിലല്ലാതെ ഒരു ഖുത്ബോധിയോ? അവരൊക്കെ ഖുത്ബോധിയത് ജനങ്ങൾക്ക് തിരിയണ ഭാഷയിലാണ്. അവരൊക്കെ നിസ്കരിച്ചതും തിരിയണ ഭാഷയിലാണ്. നമുക്ക് നിസ്കാരം മലയാളത്തിലായിക്കൂടെ. അവർ നിസ്കരിച്ചതും തിരിയണ ഭാഷയിലല്ലേ? ഖുത്ബ മാത്രമേ തിരിയണ ഭാഷയിലാക്കിയിട്ടുള്ളൂ. എന്നാ പിന്നെ നിസ്കാരവും ഞങ്ങൾക്ക് തിരിയണ ഭാഷയിലായിക്കൂടെ? നിസ്കാരം തിരുന്ന ഭാഷയിലാക്കണം, മലയാളത്തിലാക്കണം എന്ന് പണ്ട് മുജാഹിദ് കുട്ടികൾ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. പിന്നെ കാരണന്മാർ പറഞ്ഞു ഖുത്ബന്നെ ഇപ്പൊ പൂർത്തിയായിട്ടില്ല, ഞങ്ങൾ ഇപ്പോൾ അടങ്ങിക്കിയത്. ഇവിടെ കോഴിക്കോട് എവിടെ വട്ടക്കിണർ, വേപ്പൂർ വട്ടക്കിണർ എന്നാണ് പോയിട്ട് കുറച്ചാണ് പോയിട്ടുണ്ട് വേപ്പൂര്. വേപ്പൂരിൽ മുജാഹിദ് കുട്ടികളെ നിസ്കാരം പരിഭാഷപ്പെടുത്തണം. പരിഭാഷപ്പെടുത്തുമ്പോ ഫാത്തിയൊക്കെ മറ്റേ പോലെ ഏതിലുള്ള അത് എടുത്താൽ മതിയല്ലോ, സുഖമല്ലോ. ഞാൻ പറഞ്ഞത് ഇവര് ചെയ്യുമ്പോ ഒക്കെ ഇവര് എന്ത് മാറ്റം വരുത്തിയാലും ഇവര് സലഫി എന്നുള്ള പേരിന് പോവില്ല. ഇവര് എന്ത് മാറ്റം വരുത്തിയാലും ഇവര് സലഫികൾ, സലഫികൾ തന്നെ നബീന്റെ മാർഗത്തിലുള്ളവര്, സഹാബത്തിന്റെ മാർഗത്തിലുള്ളവര്, താബിഈങ്ങളുടെ മാർഗത്തിലുള്ളവര്, താബിഈ താബിഈങ്ങളുടെ മാർഗത്തിലുള്ളവര് നന്നീന്ന് പോവില്ല. ഈ നിലയ്ക്ക് ഖുത്ബ മാറ്റം വരുത്തിയിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സലഫികളായത്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സഹാബത്തിന്റെ ശരീരമുള്ളവരായത്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നബിയുടെ ശരീരമുള്ളവരായത്? നിങ്ങൾ എങ്ങനെയാണ് താബിഉ താബിഈങ്ങളുടെ ശരീരമുള്ളവരായത്? അപ്പൊ ആരാധനയിൽ ഒരു മാറ്റം പാടില്ല. നമ്മുടെ ഈ സലാത്ത് ഇതേ ക്രമത്തിൽ നബിന്റെ കാലത്തില്ല, നമ്മുടെ മൗലൂദ് ഇതേ ക്രമത്തിൽ നബിയുടെ കാലത്തില്ല, നമ്മുടെ ഖുത്ബ ഇതേ രീതിയിൽ നബിന്റെ കാലത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാണില്ല?
ഇത് രണ്ടും എന്താ നിങ്ങൾ രണ്ടും രണ്ടാക്കി, ഒന്നെന്താ ചക്കരായത്, ഒന്നെന്താ കൊപ്പരായത്, നിങ്ങൾ പറയണല്ലോ. നോക്കണം, ഇബാദത്തിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇവര് കണ്ടുപിടിച്ചതാണത്. എന്നിട്ട് ഇവര് പറയുന്നു ഇവര് സലഫികളാന്ന് പറയുന്നതിന്, ഇവര് സുന്നത്തിന്റെ ആളുകളാന്ന് പറയുന്നതിന് അർത്ഥവുമില്ല. സുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നബിചര്യ സഹാബത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചു ആ വ്യാഖ്യാനം അംഗീകരിക്കുന്നവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. സഹാബത്തിന്റെ വ്യാഖ്യാനം നബിചര്യക്ക് ഇവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സുന്നത്ത് എന്ന് മാത്രം പറഞ്ഞേക്കാം. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ ഇവർക്ക് അർഹതയില്ല. എല്ലാരും പറയും ലൈലേറ്റിനിക്ക് വന്നുണ്ട്, ലൈലേറ്റിനിക്ക് വന്നുണ്ട് എന്ന് അറിയും. ലൈല ഒരൊറ്റ കുട്ടികളെ അറിയില്ല. ഇതേമാതിരിയാണ്. ഇതുപോലെ ഇവര് ജമാഅത്തിന്റെ ആളാ, ജമാഅത്തിന്റെ ആളാ, സുന്നത്ത് ജമാഅത്താ, സലഫിയാണ് ഇങ്ങനെ പറയാന്നുള്ളൂ. സലഫോ സുന്നത്ത് ജമാഅത്തോ ഇവർ അറിയുന്നല്ല. ചിന്തിക്കണം, ഇബാദത്തിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇതാണ് ഇവരുടെ ആശയം. ഈ ആശയപ്രകാരം അവർ പറയുന്നത് ചിന്തിക്കണം. തറാവിയിൽ സഹാബത്ത് 20 നിസ്കരിച്ചു എന്ന് ഇവർ അംഗീകരിക്കും. ഇവർ അംഗീകരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. മുജാഹിദ് മറുപടി പറയണം, ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയണം. ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നെ 20-ആം തിരക്കടില്ല, 8-ആലും തിരക്കടില്ല. ഒറ്റാന്നോ വരട്ടാന്നോ, അപ്പൊ ഒറ്റിയല്ല ഇരട്ടിയല്ല കൊരട്ടാന്ന പോലെ മറുപടി. സന്ദർഭത്തിനനുസരിച്ചൊക്കെ ചെയ്യാന്നോ ജമാഅത്തെ ഇസ്ലാമിനെ മറുപടി. അവർ മറുപടി പറയണം, മുജാഹിദ് മറുപടി പറയണം. നിങ്ങൾ സലഫി എന്നുള്ള പേര് നിങ്ങൾ വലിച്ചെറിയണം. നിങ്ങൾക്ക് സുന്നത്തില്ല, ജമാഅത്തിന്റെ സുന്നത്ത് നിങ്ങൾക്കില്ല. ജമാഅത്ത് സഹാബ വ്യാഖ്യാനിച്ചതുപോലുള്ള ഒരു സുന്നത്ത് നിങ്ങൾക്കില്ല എന്നതാണ് ഞാൻ സ്ഥാപിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു മക്ക ഒരു ഭാഗം കൂടി കൂട്ടിക്കൊടുത്തു. മുജാഹിദിന്റെ വാദ, ജമാഅത്ത് ഇസ്ലാമിന്റെ വാദ ബുഖാരിയിൽ ഉണ്ട് പോൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു ജുമാഅക്ക് ഒരു ഭാഗം കൂടി കൂട്ടിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ രണ്ടാമത്തെ ഒരു ഭാഗം കൂടി കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇവര് ജുമാഅക്ക് ഒരു ഭാഗം കൊടുക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ ജുമാഅക്ക് പോയി നോക്കൂ, എന്നാലും ഒരു ഭാഗം ഉണ്ടാകുള്ളൂ. മുജാഹിദിന്റെ പള്ളിയിൽ നിങ്ങൾ ജുമാഅക്ക് പോയി നോക്കൂ, ഒരു ഭാഗം ഉണ്ടാകുള്ളൂ. ഇവര് പറഞ്ഞ എന്താ, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ ഉണ്ടാക്കിയതാണ് ആ ബാങ്ക്. ആരാധനയിൽ അങ്ങനെ ഒരു നിർമ്മാണം പറ്റൂല. ഞങ്ങൾ ഹുത്ബാരി വാസ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യമല്ല, ആരാധനയിൽ ഒരു നിർമ്മാണം പറ്റൂല, ഒരു മാറ്റവും പറ്റൂല. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് ആ ബാങ്ക് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ഒഴിവാക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും. ചിന്തിക്കണം. ഞാൻ ചോദിക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് മക്കത്തും മദീനത്തും എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ പള്ളികളിലും ജുമാക്ക് രണ്ട് ബാഗ് കൊടുത്തിരുന്നു എന്ന് നിങ്ങൾ ഫസബത്തല്ല അംറു അലാ ദാലിക എന്ന് ബുഖാരിയിലില്ലേ? എല്ലാ സ്ഥലത്തും രണ്ട് ബാഗാ കൊടുത്തത്? അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്താണോ അല്ല നടപ്പാക്കിയത്? അവർ പറയണം. ഞാൻ ചോദിക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് ഈ മദീനത്ത്, മക്കത്ത്, ഈജിപ്തില്, സിറിയയില് എത്ര സഹാബികൾ ഉണ്ടായിരുന്നു? 10,000 സഹാബികൾ അന്നത്തെ കാലത്തില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ജുമാക്ക് നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ബാങ്ക് കൂടി കൊടുത്തപ്പോൾ ലോകത്ത് 10,000 സഹാബികളും ലക്ഷക്കണക്ക് താബീകളും ലക്ഷോപിലക്ഷം താബീ താബികളും ഉണ്ടായപ്പോൾ ഇവരിൽ നിന്ന് ആരെങ്കിലും ആ ബാങ്കിന്റെ എതിരിൽ കാമ എന്ന് പറഞ്ഞോ എതിർത്തോ? അത് പാടില്ലാത്തതാണ് പറഞ്ഞോ? സലഫുകൾ താബീ താബികളും ബാങ്കിൽ മാറ്റം വരുത്തി, എന്നിട്ട് ഒരു സഹാബിയും അതിനെ എതിർത്തില്ല എന്ന് പറഞ്ഞാൽ ആരാധനയിലും മാറ്റം വരുത്താൻ എന്നല്ലേ നീ പറയുന്നത്? ആരാധനയിലും മാറ്റം വരുത്താ എന്നല്ലേ സഹാബത്തിന്റെ മാർഗം? അതല്ലേ സലഫിന്റെ മാർഗം? അത് പാടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്ത് തെറ്റാണ്. അന്നുള്ള 10,000 സഹാബികൾ മൗനം ബാധിച്ചത് തെറ്റാണ്. ഒരു എതിർക്കാതിരുന്നത് തെറ്റാണ്. ഞങ്ങൾ സലഫികളാണ്. പല്ലില്ലാത്തവർക്ക് പല്ല എന്ന് പറയുന്ന മാതിരിയല്ലേ കാക്കായത്? നീയാണോ മുജാഹിദ്? എന്റെ പേരാണോ സലഫി എന്ന് പറയുന്നത്? എങ്ങനെ നിനക്ക് സലഫി എന്ന് പറയും? സലഫ് എന്ന് പറഞ്ഞ സഹാബത്തല്ലേ ഉദ്ദേശം? സഹാബത്ത് ഈ വാങ്ങിനെ എതിർത്തോ? താബിയങ്ങളല്ലേ ഉദ്ദേശം? ആ താബിയങ്ങൾ ഈ വാങ്ങിനെ എതിർത്തോ?
താബീ താബീങ്ങളെ എതിർത്തു, അവരാരെങ്കിലും ഈ ഭാഗം എതിർത്തു, അവരല്ലേ സലഫി എന്നാണ് എന്റെ ഉദ്ദേശം. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സലഫി എന്ന് പറയണത്? നിങ്ങൾ ആളുകളെ പൊട്ടിച്ചാക്കി, ഈ നുണ പറഞ്ഞ് പണച്ചാക്കും നുണച്ചാക്കും ചെലവാക്കി എത്ര കാലം ജനങ്ങളെ പിടിച്ചിരുത്താൻ കഴിയും നിങ്ങൾക്ക്? ആ ഇതിനൊരു മറുപടി ഒരു മുജാഹിദ് നേതാവ് സുബ്ഹാനല്ലാഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് രണ്ടാം ഭാഗം ഉണ്ടാക്കിയിരുന്നോ, അത്ര മാത്രം, വേറെ പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ നീ പറഞ്ഞെന്താ, നീ എഴുതിയതെന്താ, നീ പ്രസംഗിച്ചതെന്താ, നീ എന്താ രണ്ടാമത്തെ ഭാഗം ഒഴിവാക്കിയത്? നോക്കണം, ചിന്തിക്കണം, ഒരു ചിന്തിക്കണം. ഈ മുജാഹിദും പറയും, ജമാഅത്തുകാരും പറയും, മദീന പള്ളിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തറാവീ നമസ്കരിച്ചു, എന്നിട്ടോ നീ എന്ത്, എനിക്ക് ഇരുപത് പറ്റാത്ത, അത് നബി എട്ടേ നിസ്കരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പന്ത്രണ്ട് റക്കാത്ത് സഹാബത്തിന്റെ വക കരിഞ്ചന്ത കൂട്ടതാണ്, പന്ത്രണ്ട് റക്കാത്ത് സഹാബത്തിന്റെ വക കരിഞ്ചന്ത കൂട്ടി കൊടുത്തതാണ്. അത് എന്ന് കൂട്ടി കൊടുത്തു? റമളാൻ മാസത്തിൽ. അതെന്നെ എവിടുന്ന് വെച്ച് കൂട്ടി കൊടുത്തു എന്നാ പറഞ്ഞ? മദീന പള്ളിയിൽ നബിന്റെ മെമ്പറിന്റെ അടുത്തുനിന്ന്. അതെന്നെ അന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അബു ഉമർ റളിയല്ലാഹു അൻഹു, അത് തന്നെ ആ പള്ളിയിലുള്ള ഇമാമ്, മക്കത്തെ പള്ളിയിലുള്ള ഇമാമ്, മദീനത്തെ പള്ളിയിലെ ഇമാം, അഥവാ സലഫ്. സലഫ് ഇരുപത് നിസ്കരിച്ചു, അത് ഞങ്ങൾക്ക് സമ്മതമല്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് സലഫി എന്ന് പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് എനിക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഉമർ പുറത്തുപോയോ? ഉമറിന്റെ കാലത്തുണ്ടായിരുന്ന 50,000-ത്തോളം സഹാബികൾ ജമാഅത്ത് എന്ന് പറഞ്ഞ എങ്ങനെ പുറത്തുപോയി? നീ എങ്ങനെ സുന്നത്ത് ജമാഅത്താകും? ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ ഏതർത്ഥത്തിലാണ്? ജമാഅത്ത് വ്യാഖ്യാനിച്ച മാതിരി ജമാഅത്തു സഹാബത്ത്, ജമാഅത്തു താബിഈൻ, ജമാഅത്തു താബിഈ താബിഈൻ വ്യാഖ്യാനിച്ചത് പോലെ തറാവീനെ നീ എന്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല? ബാങ്കിനെ, ജുമാ ബാങ്കിനെ നീ എന്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല? ആ സഹാബത്തിനെ തള്ളിയ, സലഫിനെ തള്ളിയ, സഹാബത്തിനെ തള്ളിയ, ജമാഅത്തിനെ തള്ളിയ, നിനക്കെങ്ങനെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയല്, നിനക്കെങ്ങനെ സലഫി എന്ന് പറയുന്നത്? പല്ലില്ലാത്തക്ക് പല്ലെന്ന് പറയണ മാതിരി അല്ലേ? അല്ലേ? എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കും? നിന്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോ, നിന്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു. ഇബാദത്തിൽ ഒരു മാറ്റവും പാടില്ല. ഇബാദത്തില് നിങ്ങളുടെ സഹാബത്ത് പിന്നെ എങ്ങനെ മാറ്റം വരുത്തിയത്? നീ പറയുന്നത് സാധാരണയുള്ള കാര്യങ്ങളിൽ മാറ്റമൊക്കെ വരുത്താം, ആരാധനപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല. ജുമാ ബാങ്ക് ആരാധനപരമായ കാര്യമല്ലേ? തറാവീ നിസ്കാരം ആരാധനപരമായ കാര്യമല്ലേ? അഫ്ളുൽ ഇബാദത്തെ, ഇബാദത്തുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ഇനി അതിലും മേലൊരു വിഭാഗത്തില്ല. ആ വിഭാഗത്തിലല്ലേ സഹാബത്ത് മാറ്റം വരുത്തി നീ പറയുന്നത്? പിന്നെ നീ എങ്ങനെയാണ് ഇബാദത്തിൽ ഒരു മാറ്റവും പാടില്ല, നബിന്റെ കാലത്ത് എങ്ങനെയാണോ സലാത്തി അല്ലത് അതേ രീതിയിലല്ല സലാത്തി എല്ലാം പാടില്ല, നബിന്റെ കാലത്ത് എങ്ങനെയാണോ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മധു പറഞ്ഞത് അതേ രീതിയിലല്ലാതെ മധു പറയാൻ പാടില്ല, അത് ആരാധനയാണ് എന്ന് പറയുന്ന, എന്നാൽ നബിന്റെ കാലത്ത് എങ്ങനെയാ തറാവിസ്കരിച്ചത്? അതേമാതിരിയല്ല തറാവിസ്കരിക്കാൻ പാടില്ലല്ലോ സഹാബത്ത്. സഹാബത്ത് എങ്ങനെ വേറെ കോലത്തിൽ നിസ്കരിച്ചത്? നീ മറുപടി പറയണം. ഞങ്ങൾക്ക് മറുപടി ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ ഒരവകാശവുമില്ല, ഇവർക്ക് സലഫികൾ എന്ന് പറയാൻ ഒരവകാശവുമില്ല. ഉണ്ടെങ്കിൽ സഹാബത്ത് രണ്ട് ഭാഗനെ എതിർത്തിരുന്നു എന്ന് അവർ തെളിയിക്കണം. അവർക്ക് ഒരു കാലത്തും തെളിയിക്കാൻ അത് സാധ്യമല്ല, ലോകാവസാനം വരെ തെളിയിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ സഹാബത്ത് ഇരുപത് റക്കാത്ത് നിസ്കരിച്ചതിനെ സഹാബികൾപ്പെട്ട ആരെങ്കിലും ഒരാളെ എതിർത്തു തെളിയിക്കണം, എതിർത്തു തെളിയിക്കാൻ അവർക്ക് സാധ്യമല്ല. വിഷയം കുറെ ഗൗരവമാണ്. സഹാബത്തിനെ പഴകുള്ള ചേർപ്പിക്കാന്ന് പറഞ്ഞ മറ്റേ പോയിന്റാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ആദരിച്ച് ബഹുമാനിക്കുന്ന ആളുകളെ തരം താഴ്ത്തിയാലേ മുസ്ലിങ്ങൾ ഭിന്നിക്കുള്ളൂ എന്ന് ക്രിസ്ത്യാനികൾക്കറിയാം, ജൂതർക്കറിയാം. അതിന് പണം കൊടുത്തിട്ട് അങ്ങനെ പറയിപ്പിക്കുക, അങ്ങനെ പറയാ ഇവര്. നിങ്ങളുടെ പേര് നന്നാക്കാൻ വേണ്ടി സലഫി എന്ന് പറഞ്ഞിക്ക, പേര് നന്നാക്കാൻ വേണ്ടി ഞങ്ങളാ സുന്നത്തിയമായതെന്ന് പറയാനേ ഉള്ളൂ. പേര് നന്നാക്കിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് സലഫികൾ എന്ന് പേര് വഹിച്ചത് കുരുമുളക് ചാക്കിന് പഞ്ചാര ചാക്ക് എന്ന് പേര് വെക്കുന്ന മാതിരിയാണ്. പേര് വെച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ അത് തള്ളുന്നവരല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്, ഞങ്ങൾ തറാവീ നിസ്കരിക്കുന്നവരാണ്. 20 നിസ്കരിക്കാത്തവര് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് മതിയാക്കുന്നവരുണ്ടാവും, സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട്. 4 രക്അത്ത് നിസ്കരിച്ച് മതിയാക്കുന്നവരുണ്ടാവും, 8 രക്അത്ത് നിസ്കരിച്ച് മതിയാക്കുന്നവരുണ്ടാവും, 12 രക്അത്ത് നിസ്കരിച്ച് മതിയാക്കുന്നവരുണ്ടാവും, തീരെ നിസ്കരിക്കാത്തവരും ഉണ്ടാവും. അത് ശരിയാണ്. പക്ഷെ തറാവി 20 നിസ്കരിക്കാം എന്ന് അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത്. ജമാഅത്ത് സഹാബത്തിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ.
ജമാഅത്ത് താബിഈകളുടെ മാർഗത്തിലാണ് ഞങ്ങൾ. സഹാബികളിൽ നിന്നും തറാബി കുറച്ച് ഇരുവിയിൽ കുറച്ച് നിസ്കരിച്ചവരുണ്ട്. നിസ്കരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയില്ല. ഇരുപത് നിസ്കരിക്കുന്നതിന് എതിർക്കുന്നവർ ആ കൂട്ടത്തിൽ ആരുമില്ല. നിങ്ങൾ എതിർക്കുന്നവരാണ്. നിങ്ങൾ ആ മാർഗത്തിലല്ല, ഞങ്ങൾ ആ മാർഗത്തിലാണ്. ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ അർഹതയുള്ളൂ. ഞങ്ങൾക്ക് സലഫികൾ എന്ന് പറയാൻ അർഹതയുള്ളൂ. നിങ്ങൾക്ക് ആ പേര് യോജിച്ചതല്ല. അത് കുരുമുളക് ചാക്കിന്റെ പുറത്ത് പഞ്ചാരച്ചാക്ക് എന്ന് എഴുതി വെച്ചത് പോലെയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയുമെങ്കിൽ സഹാബത്ത് രൂപം നിസ്കരിച്ചിട്ടില്ല, സഹാബത്ത് രണ്ട് വാക്ക് കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറയാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത് എനിക്ക് മലപ്പുറത്ത് വാഴുന്നുണ്ട്. അന്ന് മിക്കവാറും ഇവിടെ മുദരിസാണ് ഞാൻ. ഇവിടെ മേൽമുറിയിൽ മുദരിസാണ കാലത്താണെന്ന് തോന്നുന്നു. മലപ്പുറം വലിയ പള്ളിക്ക് 30 ദിവസത്തെ വാഴുന്നത്, നോമ്പിനുണ്ടാവും 30 ദിവസത്തെ വാഴുന്നത്, ഒരു കൊല്ലം ഞാൻ ഏറ്റിരുന്നു. മിക്കവാറും ആ ദിവസത്തിൽ ജമാഅത്തെ ഇസ്ലാമിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ആ സ്ഥാപനം സുന്നികൾ വാഗ്ദാനമുണ്ടാക്കിയതാണ്, ഒരു കൈവശപ്പെടുത്തിയതാണ്. ബനാത്ത് നന്നായി പ്രസംഗിച്ചു, പ്രസംഗിച്ച് ആളുകൾ രാജിക്കാൻ തുടങ്ങി. ജമാഅത്ത് എന്ന ആളുകൾ രാജിക്കാൻ തുടങ്ങി. കുറേ ആൾ രാജിവെച്ചു. ഒരു ദിവസം ഒന്നായിട്ട് 4 ആളൊന്നായിട്ട് രാജിവെച്ചു. രാജിവെക്കാൻ കാരണം ജമാഅത്തെ ഇസ്ലാമി മലപ്പുറത്ത് വെച്ച് നല്ലൊരു യോഗം നടത്തിയിരുന്നു. നല്ല 1-ാം നമ്പർ പന്തൽ, അച്ചടക്കമുള്ള യോഗം. സ്റ്റേജ് കാണി നോക്കി ആരെയും ആകർഷിക്കും. ഇങ്ങനെ അവരുടെ സ്റ്റേജിൻ്റെ ഗുണം, അവരുടെ തടുക്കിൻ്റെ പന്തലിൻ്റെ ഗുണം, പന്തലിൻ്റെ തടുക്കിൻ്റെ ഗുണം, അവരുടെ താടിയുടെ ഗുണം, അവരുടെ സ്വഭാവത്തിൻ്റെ ഗുണം, ഇതെല്ലാം കണ്ടിട്ട് മലപ്പുറത്തുകാർ കുറേ ആൾ ജമാഅത്തുകാരായിരുന്നു. ഞാൻ പറഞ്ഞ് എൻ്റെ വിശ്വാസം മലപ്പുറത്തുള്ളവർ കുറേ വിദ്യാഭ്യാസമുള്ളവരാണ്, തൻ്റെ ഇടമുള്ളവരാണ്. എനിക്ക് നിങ്ങളോടൊന്ന് ചോദിക്കാമെന്നുണ്ട്. ഇവിടെ പല കക്ഷികളും യോഗം നടത്തുന്നുണ്ട്. ആരുടെ യോഗമാണോ അച്ചടക്കമുള്ള യോഗം, ആരുടെ പന്തലാണോ ഭംഗിയുള്ള പന്തൽ, അവരാണ് സത്യത്തിൻ്റെ കക്ഷി എന്ന് മനസ്സിലാക്കാൻ മാത്രമേ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ചിന്തിച്ചുകൂടാ. നിങ്ങൾ ഇത്രയും മോശപ്പെട്ടവരായോ എന്ന് ചോദിച്ചു. അന്ന് 4 ആളൊന്നായിട്ടാണ് രാജിച്ച്. അവരൊക്കെ ഈ പന്തലിൻ്റെ മെച്ചം കണ്ടിട്ട് അവരാ സത്യത്തിൻ്റെ കക്ഷിന്ന് മനസ്സിലാക്കിയവരാ. പന്തലിൻ്റെ യോഗത്തിൻ്റെ കൂടുതൽ പോത്തറുത്ത യോഗം, കൂടുതൽ നാരങ്ങാത്തോടെ ചിലവായ ഇതാണ് സത്യത്തിൻ്റെ കക്ഷി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതല്ലല്ലോ സത്യത്തിൻ്റെ മാനദണ്ഡം. നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ആരാധനാപരമായ കാര്യങ്ങളിൽ നബിയുടെ കാലത്തില്ലാത്ത ചില കോലങ്ങൾ നമ്മൾക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ അവകാശമില്ലെന്ന് ഞാൻ സ്ഥാപിച്ചു. ഇതിന് ഖിയാമനാൾ ഇവരെ അവർക്ക് മറുപടി തരാൻ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിൽ 2-ാമത്തെ വാക്ക് നിലവിലുണ്ടായിരുന്നു, എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു എന്ന് ബുഖാരിയിലുണ്ട്. അത് ബുഖാരി അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ തറാവീഹ് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് മദീനത്ത് 20 നിസ്കരിച്ചിരുന്നു എന്ന് സഹിയ ഹദീസ് മുഖേന സ്ഥിരപ്പെട്ടതാണ്. അതവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്നിട്ട് പിന്നെ സഹാബത്തിന്റെ മാർഗം 20, മുജാഹിദിന്റെ മാർഗം 8, സഹാബത്തിന്റെ മാർഗം, ജമാഅത്തിന്റെ മാർഗം, സലഫിന്റെ മാർഗം ജുമാക്ക് 2 വാക്ക്, മുജാഹിദിന്റെ മാർഗം ജുമാക്ക് 1 വാക്ക്. ഇങ്ങോട്ട് പേര് സലഫി എന്ന് പറയാണ്, ഇങ്ങോട്ട് പേര് ജമാഅത്ത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാണ്. ഈ പേരിന് നിങ്ങൾക്ക് അവകാശമല്ല എന്നാ ഞാൻ പറഞ്ഞു. മറ്റൊരു സംഭവം കൂടി ഞാൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീന പള്ളിയിൽ നബിയാണ് ഇമാമത്തേക്കൽ. മദീനത്തെ പള്ളിയിലെ തൊട്ടടുത്ത് വേറെ പള്ളികളും ഉണ്ട്, ഖുബാ പള്ളി. ഖുബാ പള്ളിയിലൊക്കെ അവിടെ ഓരോരുത്തരെ തന്നെ ഇമാമത്തെ ഏൽപ്പിക്കലാണ്. അങ്ങനെ ഖുബാ പള്ളിയിൽ ഇമാമത്ത് നിന്നതിനൊരു സഹാബിയുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർസിൽ പഠിക്കുന്ന കുട്ടി ഖുബാ പള്ളിയിലെ ഇമാമാണ്. ആ കുട്ടി, ആ മൊലരുട്ടി, ആ സഹാബി ആയ കുട്ടി ഇങ്ങനെ നിസ്കരിച്ച് നിസ്കരിച്ച് ഒരു പുതിയ കോലം ഉണ്ടാക്കി. എന്താ പുതിയ കോലം? നിസ്കാരത്തിലാ പുതിയ കോലം, ആരാധനയിലാണ് അവരെ പുതിയ കോലം. എന്താ ആരാധനയിലെ പുതിയ കോലം? അയാള് എപ്പോ നിസ്കരിക്കുകയാണെങ്കിലും ആദ്യ സൂറത്ത്, ആദ്യം ഒരു ഫാത്തിഹ ഓതും, അതിന്റെ ശേഷം ഒരു സൂറത്ത് ഓതും. സൂറത്ത് ഓതിയിട്ടൊരു കൊല്ലുവോന്ന് ഓതും. കൊല്ലുവോന്ന് ഓതിയിട്ടേ പിന്നെ റുക്കുഴിക്ക് പോകുള്ളൂ. സാധാരണ നമ്മൾ നിസ്കരിക്കണമാരൊക്കെ നിസ്കരിക്കും. അതായത് ഫാത്തിഹ ഓതും, പിന്നെ സൂറത്ത് ഓതും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കൊല്ലുവല്ലി ഓതും. അത് നമ്മളാരും നിസ്കരിക്കണമാരിയല്ല. നബി നിസ്കരിക്കണമാരിയല്ല. മറ്റുള്ള സഹാബത്ത് നിസ്കരിക്കണമാരിയല്ല.
അവസാനം ഒരു കുൽഹോളിയും കൂടി അയാളെ വക കൂട്ടിയിട്ടേ റുക്കുഴിക്കുകയുള്ളൂ. അപ്പൊ കുബാ പള്ളിയിലെ അടുത്ത് ഉള്ള അടുത്ത അയൽവാസികൾ ഒച്ചപ്പാട് കൂട്ടി എന്തങ്ങനെ നിൽക്കാറുണ്ട്, ഇപ്പൊ ഇങ്ങനെ നിൽക്കണം. നിങ്ങൾ ഒന്നിരിക്കൽ കൊല്ലുപോലെ മാത്രം ഓതിയാൽ മതി മൊലുട്ടിയെ, അല്ലെങ്കിൽ ആ സൂറത്ത് മാത്രം ഓതിയാൽ മതി, സൂറത്ത് ഓതണം കൊല്ലുപോലെ ഓതണം രണ്ടും കൂടി വേണ്ട എന്ന് നാട്ടുകാർ ചിലർ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഇപ്പൊ നിസ്കരിച്ചിന്റെ മാറി നിസ്കരിക്കും, അങ്ങനെയാണെങ്കിൽ എന്നെ ഇമാമാക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും ഇമാമത്തിനോട് ഞാൻ വരുന്നില്ല. ഈ കുട്ടിനെ ഒഴിവാക്കാൻ ഒരുക്കാൻ പോല്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, മുസ്ലിമിലുള്ള ഹദീസാണ്, ബുഖാരിയുള്ള ഹദീസാണ്. അത് ലൈ പറയാൻ പറ്റൂല, എന്ത് കേട്ടാലും ലൈ പറയാൻ പറ്റൂല. അവർക്ക് അങ്ങനെ ഉണ്ട്, എന്ത് കേട്ടാലും അവർ കേൾക്കാത്തൊന്ന് കേട്ടാൽ ലൈ പാറ. പരിവാറിന്റെ ഒരു മുജാഹിദ് ഉണ്ട്, അവൻ പറഞ്ഞതിന് എതിരായി ഒരു ആഴത്ത് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ ആ ആഴത്ത് ലൈഫാണ്. കാരണം എന്തിനെ പറ്റിയ ഈ ലൈഫ് എന്ന് പറയാമെന്ന് അവനറിയില്ല. അതുപോലെ അതിന്റെ ഹദീസ് ലൈഫാക്കാൻ പറ്റൂല. ഇത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, ലോകത്തുള്ള സർവ്വ ആളുകളും ഈ ഹദീസ് സഹിയാന്ന് സമ്മതിച്ചതാണ്. അങ്ങനെ ഈ ഇമാമിനെ ഒഴിവാക്കാൻ കുബ നാട്ടുകാർക്ക് തീരെ ആഗ്രഹമില്ല. ആള് നല്ല കുട്ടിയാണ്, ഇങ്ങനൊരു തെറ്റുണ്ടെന്നുള്ള ഒരു. അങ്ങനെ ഒരുക്കെ ആഴ്ചയിലാഴ്ചയിൽ ഒരുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബ പള്ളിയിൽ പോകും. അവിടെ പോയിട്ട് അവിടുത്തെ വിവരം ഒക്കെ അന്വേഷിക്കും, അവിടെ നാട്ടുകാരോട് വിവരമൊക്കെ അന്വേഷിക്കും. ആഴ്ചയിൽ ഒരുക്കെ എല്ലാ ശനിയാഴ്ചയും കുബ പള്ളിയിൽ പോകലുണ്ട് നബി. അങ്ങനെ അടുത്ത ശനിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുബ പള്ളിയിൽ വന്നപ്പോൾ കാരണന്മാരെല്ലാം പാടെ, അവിടുത്തെ കാരണന്മാരെല്ലാം പാടെ പറഞ്ഞ്, നമ്മളെ മൊലിയർ, നമ്മളെ ഇമാമ സാഹിബ്, അയാൾ ഇങ്ങനെയാണ് നിക്കരിച്ചത്. അപ്പം ഞങ്ങൾ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ കേട്ടില്ല. അയാൾ ഞാൻ നിക്കരിച്ചാൽ അങ്ങനെ നിക്കരിച്ചുള്ളൂ, ഒരു സൂറത്തോതും സബീസും ഓതി അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുല്ലുവല്ല, അല്ലാത്തക്ക ഓതിയ ശേഷം ഒരു കുല്ലുവല്ല, അങ്ങോട്ട് ഒരു കുഴിക്ക് പോകുള്ളൂ. ഞങ്ങളൊന്നും പറഞ്ഞിട്ട് ആളെ കേട്ടിട്ടില്ല, തങ്ങളൊന്ന് പറഞ്ഞു നോക്കിയെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടിനെ വിളിച്ച്, നിങ്ങളെന്താ അങ്ങനെ നിക്കരിച്ചത്, ഏത് സൂറത്ത് ഓതി കഴിഞ്ഞാലും അപ്പം തന്നെ റുക്കുഴിക്ക് പോകില്ല, പിന്നെ ഒരു കൊല്ലുകൊല്ലിയും കൂടി ഓതിയിട്ടേ റുക്കുഴിക്ക് പോകുള്ളൂ. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത്, യാ റസൂലല്ലാ ഇന്നി ഉഹിബ്ബുഹ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത ഒരു മഹബത്താണ്, സ്നേഹമാണ്, അതുകൊണ്ട് ആ സൂറത്തൊന്ന് ഓതിയിട്ടേ എനിക്ക് റുക്കുവിന് പോകാൻ കഴിയുള്ളൂ എന്ന് ഈ കുട്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി ഉദ്ധരിക്കുന്നു, മുസ്ലിം ഉദ്ധരിക്കുന്നു, മോനെ നിനക്ക് ആ ഇഖ്ലാസ് സൂറത്തിനോടുള്ള, കുൽഹുള്ള സൂറത്തിനോടുള്ള സ്നേഹം, ആ സ്നേഹം നിന്നെ സ്വർഗത്തിൽ കടത്തി, നീ അത് മുഖേന സ്വർഗത്തിൽ കടക്കും എന്നല്ല നബി പറഞ്ഞത്, ആ സ്നേഹം നിന്നെ സ്വർഗത്തിൽ കടത്തി എന്നാണ് നബി പറഞ്ഞത്. ഇവരൊക്കെ വിചാരിച്ചത് ആരാധനല്ലേ, അതിലേ ഒരു മാറ്റം പറ്റൂല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കേന്, അതിനൊന്നും തിരക്കടില്ല, അതിലൊരു ഇങ്ങനത്തെ ഒരു മാറ്റം തിരക്കടില്ല, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുജാഹിദ് ഈ ഹദീസ് ചിന്തിക്കണം, ഈ കുൽഹുവല്ലാ ഓതുന്ന സമ്പ്രദായം, ഈ പ്രത്യേക രീതിയിലുള്ള നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല, വേറുള്ള സഹാബികൾ നിസ്കരിച്ചിട്ടില്ല, ഇത് ഈ കുട്ടി മാത്രം ഉണ്ടാക്കിയതാണ്, ആരാധനയിൽ പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടാക്കിയതാണ്. ആരാധനയിൽ പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ ആശയമാണ് നബിക്കുണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ചര്യയാണ് നബിക്കുണ്ടായിരുന്നുവെങ്കിൽ, നബി പറയണം ഇത് ആരാധനയിൽ ഒരു പുതിയ സമ്പ്രദായം ഉണ്ടാക്കലാണ്, അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറയണം. സലാത്ത് നബിന്റെ മേലുള്ള സലാത്തിൽ ഞങ്ങൾ പുതിയ ലഫ്ദ് ഉണ്ടാക്കിയത് കൊണ്ട് ഇത് നബി ചര്യ അല്ല എന്ന് പറയുന്ന മുജാഹിദുകളെ, ജമാഅത്തുകാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നബി അനുവാദം കൊടുക്കാത്ത, നബി ചെയ്യാത്ത, നബി കൽപ്പിക്കാത്ത ഒരു കാര്യം ഈ സഹാബി ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾക്കും പരിധികൾക്കും എതിരല്ലാത്തത് കൊണ്ട് നബി അത് അംഗീകരിക്കുകയാണ് ചെയ്തത്, അത് നബി ചെയ്യാത്തതാണെങ്കിലും മറ്റ് സഹാബികൾ ചെയ്യാത്തതാണെങ്കിലും ഇതാണ് നബിയുടെ ചര്യ. നിങ്ങൾ നബിയുടെ ചര്യയിൽ നിന്ന് വ്യതിചരിച്ചു പോയിരിക്കുന്നു. ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് എതിരല്ലാത്ത ഒരു കാര്യം, ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് എതിരല്ലാത്ത ഒരു കാര്യം ആരാധനയിൽ തന്നെ പുതുതാക്കി ഉണ്ടാക്കിയാലും അള്ളാഹും റസൂലും വിരോധിക്കാത്തതാകുമ്പോൾ അത് വിരോധിക്കുക എന്നുള്ളത് മതം നിർമ്മാണം ഉണ്ടാക്കുകയാണ്, മതത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ് മുജാഹിദേനി ചെയ്യുന്നത്, ജമാഅത്തുകാരാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സലാത്ത് നബി വിരോധിച്ചിട്ടുണ്ടോ? നബി വിരോധിക്കാത്തത് വിരോധിക്കാൻ ആരധികാരം തന്നു എന്ന് മുജാഹിദിനോട് ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെയുള്ള മൗലൂദ് നബി വിരോധിച്ചിട്ടുണ്ടോ? നബി വിരോധിക്കാത്ത മൗലൂദ് വിരോധിക്കാൻ മൗദൂദി, വഹാബി,
സലഫീനക്കാർ അധികാരം തന്നു ഞാൻ ചോദിക്കുന്നു. നബി വിരോധിക്കാത്തത് നിങ്ങളെ തറവാട് സ്വത്താണോ ഇത്? നീ സ്വന്തം ഒരു കാര്യം വിരോധിക്കുകയാണെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് അത് ബാധകമുള്ളൂ, മുസ്ലിം സമൂഹത്തിന് അത് ബാധകമല്ല. നബി വിരോധിക്കാത്തൊരു കാര്യം വിരോധിക്കാൻ നിനക്കാൻ അധികാരം തന്നു ഞാൻ ചോദിക്കുന്നത്. ഈ സഹാബി ഇങ്ങനെയുള്ള ഒരു നിസ്കാരം ഭൂതാക്കി ഉണ്ടാക്കിയപ്പോൾ ഇത് ആരാധനയിലാണ്, ഇതിൽ യാതൊരു മാറ്റവും പറ്റില്ല എന്ന് പറയുന്ന ഏ നമ്മളെ സലാത്ത് നാരിയാ സലാത്ത്, നാരിയാ സലാത്ത് അങ്ങനെ സലാത്തിന് ഇരിക്കണോ? ചെല്ലണ്ടെന്നാ ഞാൻ പറഞ്ഞു. നമ്മൾ മങ്കൂസ് മൗലൂദും ഇങ്ങനെ ഒരു മൗലൂദിൽ ഓതിക്കണമെന്ന് അവര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം. പൊതുവെ അമ്പിയാക്കളെ ഗുണങ്ങൾ പറയണം, അവരുടെ മതികൾ പറയണം, അവരോട് ജനങ്ങൾക്ക് മതിപ്പുണ്ടാക്കി തീർക്കണം, അവരോട് സ്നേഹം ഉണ്ടാക്കി തീർക്കണം, അവർ കൊണ്ടുവന്ന പ്രസ്ഥാനത്തിനോട് ജനങ്ങൾക്ക് മതിപ്പുണ്ടാക്കണം, ബഹുമാനം ഉണ്ടാക്കണം. അതിന് പറ്റിയ ഈ ലഫ് തന്നെയാണെന്നില്ല ഈ ലഫ്ലായാലും മതി, ഈ ലഫ് തന്നെയാണെന്നില്ല ഈ ലഫ്ലായാലും മതി, ഇതാ ഇസ്ലാമിലുള്ളത്. അത് ഈ ലഫ് പറ്റൂല എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അത് അള്ളി റസൂൽ ഉണ്ടാക്കണമല്ല. മതം നിർമ്മിക്കുന്നത് നിങ്ങളാണ്, നിങ്ങളാണ് നബിചര്യയിൽ വ്യതിചലിച്ചവര്. നബിചര്യ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കെതിരല്ലാത്ത കലിമത്തുകളോ പ്രാർത്ഥനകളോ സലാത്തുകളോ മൗലൂദുകളോ ഉണ്ടാക്കുമ്പോൾ അതിനെ എതിർക്കാതിരിക്കുക എന്നതാണ് നബിയുടെ ചര്യ. ആ ചര്യയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചുകൊണ്ട് നിങ്ങൾ എതിർക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നതെടുത്ത് അവിടെ കൊപ്പരിയാണ്, വളരെ ചക്കരിയാണ്. നിങ്ങൾ അങ്ങനെ പറ ചെയ്യുന്നില്ലേ? ബാങ്ക് അവിടെ നിങ്ങൾ സുമാരബുനാഫാനും കൂടി തള്ളി, തറാവിയിലെ ഉമർ അലിദാനും തള്ളി, എന്നാലോ നിങ്ങൾ ഉണ്ടാക്കണില്ലേ? നിങ്ങളിപ്പോ ജുമാ ഖുത്ബയിൽ ഉണ്ടാക്കിയോ? അവിടെ അതെ അത് ചക്കരയായി, അവിടെ നിങ്ങൾ മാറ്റം വരുത്തിയ പോരാ, ചിന്തിക്കണം. വഹാബികൾ നമ്മളെ തെൽക്കീനുണ്ടല്ലോ, മരിച്ചാൽ നമ്മൾ തെൽക്കീൻ ചൊല്ലി കൊടുക്കുമല്ലോ, ഈ തെൽക്കീൻ അവർ കളിയാക്കുക, ട്യൂഷൻ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്യൂഷൻ കൊടുക്കുക, മയ്യത്തിന് ട്യൂഷൻ കൊടുക്കുക എന്ന് പറഞ്ഞ് കളിയാക്കുക. വേണ്ട, നിങ്ങളുടെ അടുക്കലുണ്ട് തസ്ബീത്ത്, നമ്മളെ തെൽക്കീന് പകരം അവർ തസ്ബീത്താ ചൊല്ലല്. എന്താ തസ്ബീത്ത്? മരിച്ചു കഴിഞ്ഞാൽ ഖബറടക്കുമ്പോൾ അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ, അല്ലാഹുമ്മ അലിഹുൽ ജവാബ്, ഇങ്ങനെ മുജാഹിദെല്ലാം പാടെ കൂടി ചൊല്ലല. ഇത് മുജാഹിദും ചൊല്ലും. നമ്മൾ തെൽക്കീന് അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരിയിലുണ്ട്. നമ്മൾ മുമ്പേ ചൊല്ലുന്ന ആൾക്കാരാണ്. ഇവർ നമ്മൾ തെൽക്കീനെ കളിയാക്കിയും കൊണ്ട് ഇത് ചൊല്ലും. മുജാഹിദേ, നിജ് എന്നോടൊരു ചോദ്യം, ഈ നീ ചൊല്ലിക്കൊടുക്കുന്ന ആ ലഫ്ല് അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്രാഞ്ചം ബൈ എന്ന് നീ ചൊല്ലിക്കൊടുക്കുന്ന ഈ പദം ഏതെങ്കിലും ഒരു ലൈഫായ ഹദീസിൽ പോലും കാണിച്ചു തരാൻ കഴിയുമോ സലഫി? നിങ്ങൾ ഉണ്ടാക്കിയ പ്രാർത്ഥനയല്ലേ അത് ഹദീസിൽ ഉണ്ടാകുക? നിങ്ങൾക്ക് ദുആ ഉണ്ടാക്കാന്ന് ഞങ്ങൾക്ക് ദുആ ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ദുആ ഉണ്ടാക്കുമ്പോൾ ചക്കരി, ഞങ്ങൾക്ക് ദുആ ഉണ്ടാകുമ്പോൾ കൊപ്പരിയാണ്, എങ്ങനെ? നിങ്ങൾ ദുആ ഉണ്ടാക്കുമ്പോൾ സുർക്കെ, ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശിർക്ക്, അതെങ്ങനെ? ഇതെന്താ, എന്ത് വ്യത്യാസമാണ് ഉള്ളത്? മുജാഹിദ് മറുപടി പറയണം. നിങ്ങൾ കൂട്ടായി ചൊല്ലിക്കൊടുക്കുന്ന തസ്ബീത്ത്, ആ തസ്ബീത്തിന്റെ സീഗ, ഞങ്ങൾ ചെല്ലുന്ന സലാത്ത്, നബിയുടെ പേരിൽ ചെല്ലുന്ന സലാത്ത്, മാജിലിൽ ചെല്ലുന്ന സലാത്ത്, അതിന് ലഫ്ലു ബുഖാരിയിലില്ല, അതിന് ലഫ്ലു മുസ്ലിമിലില്ല എന്ന് പറയുന്ന മുജാഹിദേ, ഞാൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന തസ്ബീത്ത് ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, അല്ലെങ്കിൽ മിസ്കാത്തിലുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസിന്റെ കിതാബിലുണ്ടോ? ഒരു ലൈഫായ ഹദീസ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയോ? നിങ്ങൾക്ക് ദുആ ഉണ്ടാക്കാൻ അവിടെ പറ്റും ചക്കര, ഞങ്ങൾക്ക് ദുആന്റെ ലഫ്ലൊന്നും ഉണ്ടാക്കാൻ പോയില്ല. അവിടെ കൊപ്പര ഇതെന്താ? എന്നിട്ട് നിങ്ങളാണോ സലഫികൾ? അങ്ങനത്തെ ലഫ്ലുകൾ ഉണ്ടാക്കുമ്പോൾ അത് ഇസ്ലാമിക ആശയങ്ങൾക്കെതിരല്ലാത്തപ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് നബിയുടെ ചര്യ. ആ ചര്യയിൽ നിന്ന് നിങ്ങൾ വ്യതിചി പോയിരിക്കുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനകളെ അംഗീകരിക്കുക എന്നതാണ് സലഫിന്റെ മാർഗം. ആ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ പേര് സലഫി എന്ന പേര് നിങ്ങൾ വലിച്ചെറിയണം. അത് ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ? ഉദാഹരണമായി ബുഖാരിയിലും മുസ്ലിമിൽ ഹദീസ് ഉണ്ട്. ഒരിക്കൽ കാമർ തൊടുത്തപ്പോ ഒരു സഹാബി കുറച്ച് ദൂരെയായിരുന്നു. അയാൾ റുക്കുവിക്ക് എത്തിച്ചേരണം വിചാരിച്ച് പെട്ടെന്ന് വേഗത്തിൽ വള്ളിയിലേക്ക് കണ്ട് ഓടിച്ചെന്ന് റുക്കുവിൽ തന്നെ കൂടണം വിചാരിച്ച്. റുക്കുവിൽ നിന്ന് ഉയർന്ന എഴുത്തിനാലിക്ക് എത്തിയപ്പോൾ ആള് അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറഞ്ഞ വിക്രാണ് ഉണ്ടാക്കിയാണ് ചൊല്ലിപ്പോയി.
അതോർക്കെ ഏറ്റതാലൊരു ദിക്കർ ഇയാളെ ഉണ്ടാക്കാൻ ചെല്ലു ഹംദം കസീറും തയ്യൂബനും മുബാറക്കും നല്ലതല്ലേ ചെടി ദിക്കറാണ് ഉണ്ടാക്കി. നമ്മൾ സലാത്തിലൊക്കെ നല്ല ലഫ്ദ് നോക്കി തെരഞ്ഞെടുക്കണ മാതിരി അയാളൊരു ലഫ്ദ് ഹംദിന് ഏറ്റതാലിൻ്റെ ഏറ്റതാലിൽ ചെല്ലാളൊരു ദിക്കർ അയാൾ അണ് ചെല്ല്. നബി അത് ചെയ്തിട്ടില്ല, സഹാബികളെ ചെയ്തിട്ടില്ല. ഇയാള് തൽക്കാരം ശ്വാസം മുട്ടിയപ്പോ അങ്ങോട്ട് ചെല്ലി റൈസായിയാണ് ചെല്ലി ഉസാറായതാ സലാം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് റുക്കുവിലാ ദിക്കർ ചൊല്ലിയതെന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പേടിച്ച് മുണ്ടിയില്ല. ഉസ്താദ് ചോദിച്ചപ്പോ കുട്ടികൾ മുണ്ടൂലല്ലോ. രണ്ടാമത്തെ വട്ടം നബി ചോദിച്ചു ആരാണ് ആ ദിക്കർ ചൊല്ലിയാളെന്ന് ചോദിച്ചു. അപ്പോഴും ഇയാള് മുണ്ടില്ല. മൂന്നാമത്തെ വട്ടം നബി ചോദിച്ചപ്പോ അയാൾ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, അയാൾ ചെയ്തത് തെറ്റൊന്നുമല്ല, ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഞാനാണ്. അങ്ങനെ സന്ദർഭത്തിൽ വന്നു പോയതാണ്, ഞാൻ വരാൻ കുറച്ചപ്പോൾ എന്തിയിരുന്നു, റുഖു എന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് കിതപ്പുണ്ടായിരുന്നു, അങ്ങനെ ചെല്ലിയപ്പോൾ ഉച്ചത്തിൽ ആയി പോയതാണ് എന്ന് രണ്ടും അയാൾ എതിർ പറഞ്ഞു. അപ്പം നബി പറഞ്ഞു 12 മലക്കുകൾ ആ സാലിഹ അമൽ ആരാണ് എഴുതി ആകാശത്തേക്ക് ഉയർത്തേണ്ടത് എന്നുള്ളതിൽ തർക്കം കൂടുന്നതായിട്ട് ഞാൻ കണ്ടു. അത്രയും നല്ല ദിക്കറാണ് അദ്ദേഹം. ബുഖാരി മുസ്ലിം മുജാഹിദ് എന്ത് പറയുന്നു ഈ ഹദീസിന്റെ തഹത്തിൽ? ഇബ്നു ഹജർ ഹസ്കലാനി ഫതുഹുൽ ബാരി എഴുതുന്നു നിസ്കാരത്തിൽ ദുആന്റെ ലഫ്ദൊക്കെ ഒന്ന് കൂട്ടി ദിക്കറിന്റെ ലഫ്ദൊക്കെ ഒന്ന് കൂട്ടി വകയായിട്ട് കൂട്ടിച്ചിട്ട് കുഴപ്പമില്ല എന്നുള്ള ഇനി ഹദീസ് തെളിവാണെന്ന്. നമ്മളെ വകായിട്ട് കുറച്ച് ദിക്കറൊക്കെ സലാത്തിനൊക്കെ സലാത്തിനാരിയ സലാത്ത് കമാരിയ സലാത്ത് ജമാരിയ നമ്മൾ കുറച്ചൊക്കെ ലഫ്ദ് കൂട്ടലുണ്ടല്ലോ, അങ്ങനെ ലഫ്ദ് നിസ്കാരത്തിൽ തന്നെ കൂട്ടിയാൽ യാതൊരു വിരോധവുമില്ല എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണെന്ന് ഫതുഹുൽ ബാരി ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ എഴുതുന്നു. മുജാഹിദേ നീ എന്ന് മറുപടി പറയുന്നു, നീ പറയില്ലേ നിന്റെ ഈ ആശയം ഇങ്ങനെ ഒരു ദിക്കറിന് നബി അല്ലിക്കണോ ചോദിച്ചില്ലേ, ഇങ്ങനൊരു സലാത്ത് ഇങ്ങനൊരു മൗലൂദ് നബി ഓതിക്കണോ എന്ന് ചോദിച്ചത് മാതിരിയല്ലത് എന്തേ നബിയെ ചോദിക്കാനും. അപ്പൊ അത്തരം ദിക്കറുകളെ ദുആകളെ സലാത്തുകളെ എതിർക്കാതിരിക്കുക എന്നതാണ് നബിയുടെ ചര്യ, അതാണ് സഹാബത്തിന്റെ ചര്യ. ആ ചര്യയിൽ നിങ്ങൾ വ്യതിചലിച്ചിരിക്കുന്നു. വേണ്ട മൂന്നായി, നാലാമത്തൊന്നും കൂടി എടുത്തോളൂ. മുജാഹിദ് വാങ്ങി സാധാരണ അവരും പ്രസംഗിക്കലുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ സഹാബത്ത്, സഹാബത്ത് ഒരു നാട്ടിൽ കൂടി ഇങ്ങനെ യാത്ര പോകുമ്പോൾ വേറെ കുറെ ദൂരത്തുള്ള ഒരു നാടിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്ന് അവരും അവിടെ താമസിക്കുമ്പോൾ ആ നാട്ടിലൊരു സംഭവം ഉണ്ടായി. എന്താണ് സംഭവം? ആ നാട്ടിലുള്ള നേതാവ് ആ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ നേതാവിനെ പാമ്പ് കടിച്ചിരിക്കുന്നു. എന്നിട്ട് വിഷം തീണ്ടിയിട്ട് അയാളെ ബോധമില്ലാതെ അങ്ങനെ കിടക്കുക. അവരെ കഴിവിൽപ്പെട്ട എല്ലാ മാർഗവും അവർ ചെയ്തു, എന്നിട്ടൊന്നും വിഷം ഇറങ്ങണില്ല. മുജാഹിദ് കേൾക്കണം, മുജാഹിദ് മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ആ നാട്ടിലുള്ളവർ പറഞ്ഞു, ഇവിടെ മറ്റേ ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞൊരു യുവാക്കാർ വന്നിട്ടുണ്ട്, അവർ അന്യനാട്ടുകാരാ, അവരെ മക്കൾ വല്ല വൈദ്യവുമുണ്ടോ വല്ല പരിപാടിയുമുണ്ടോ വിഷം മറക്കാൻ വിഷം തീണ്ടിയവനെ അത് ഇല്ലാതെയാക്കാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് അവരോട് ചെന്ന് ചോദിക്കുക, നേതാവിനല്ലേ വാമ്പുത്തിയത്. അങ്ങനെ അവർ വന്നു, വന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഒരുപാട് സഹാബികളുണ്ട്, ആ സഹാബികളോട് ചോദിച്ചു, മുജാഹിദ് മനസ്സിലാക്കണം ഞങ്ങളെ നേതാവിനെ പാമ്പ് കടിച്ചിട്ടുണ്ട്, വിഷം തീണ്ടിയിട്ടുണ്ട്, ആ വിഷം മറക്കാൻ നിങ്ങളുടെ അടുക്കൽ വല്ല മാർഗവുമുണ്ടോ, നിങ്ങളെ കൂട്ടത്തിൽ വല്ല മന്ത്രക്കാരുമുണ്ടോ, മന്ത്രിച്ച് വിശറക്കലുണ്ടല്ലോ, വാൽമീങ്കും മിർ റാക്കിൻ നിങ്ങളെ കൂട്ടത്തിൽ വല്ല മന്ത്രിക്കുന്നവരുമുണ്ടോ എന്ന് ആ നാട്ടുകാർ സഹാബത്തിനോട് ചോദിച്ചപ്പോൾ ഒരു സഹാബി പറഞ്ഞു, ഞാൻ മന്ത്രിക്കൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ മന്ത്രിക്കണമെങ്കിൽ എനിക്ക് പൈസ വേണം, അത് ഞാൻ പറയണേ, പകരം വേണം, ഞാൻ മന്ത്രിച്ചാൽ അങ്ങനെ വെറുതെ മന്ത്രിച്ച് തരൂല, നിങ്ങളോട് ഞങ്ങൾ വിരുന്ന് സൽക്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ സൽക്കരിക്കൂല എന്ന കക്ഷിയാണ്, നിങ്ങളെ വെറുതെ ഇടാൻ പാടില്ല, മാന മര്യാദ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കുണ്ട്, നിങ്ങൾ നമ്മളെ സൽക്കരിക്കൂല എന്ന ബുദ്ധിമുട്ടാണല്ലോ, കാരണം അവിടെ ഹോട്ടലൊന്നുമില്ലല്ലോ, നിങ്ങൾ ഞങ്ങളെ സൽക്കരിക്കൂല എന്ന് പറഞ്ഞ കക്ഷിയാണ്, അതുകൊണ്ട് ഏതാക്കാം, ഞാൻ മന്ത്രിച്ച് തരാ പക്ഷേ കൂലി വേണം. അപ്പൊ എത്ര കൂലി വേണം? 30 ആട് തരണം നാം മന്ത്രിച്ചാന്ന് പറഞ്ഞത്. ഒരാടിന് എത്ര പൈസ? 30 ആടിന് പൈസ എത്ര ഉണ്ടാവും? നമ്മൾ മന്ത്രത്തിന് ഇപ്പോഴും പഴയ 1 രൂപ 2 രൂപ. സഹാബികള്
മന്ത്രിക്കുന്നതിന് 30 ആടാണ് പറഞ്ഞത്. ഒരു ആടിന് എത്ര പൈസ? 30 ആടിന് പൈസ എത്ര ഉണ്ടാവും? അതിൽ തന്നാ മന്ത്രിച്ചാന്ന് പറഞ്ഞു. ബുഖാരിയുള്ള ഹദീസാണ്, മുസ്ലിമുള്ള ഹദീസാണ്. ലോകത്താരും ലൈഫ് എന്ന് പറഞ്ഞിട്ടില്ല. ചെന്നാ പോരിന്ന് പറഞ്ഞു, തരാന്ന് പറഞ്ഞു. കുടുങ്ങുമ്പോ പിന്നെ സമ്മതിക്കല്ല എന്ത് കഴിഞ്ഞു? അല്ലെങ്കിൽ പിന്നെ തരൂല. കുടുങ്ങുമ്പോ സമ്മതിക്കന് സമ്മതിച്ച് കൊണ്ടുപോയി. ഇയാള് ഫാത്തിഹ സൂറത്താണ് ഓതി, ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് അങ്ങോട്ട് ഊതി ആ വിഷണ്ട് ഇറങ്ങി. ഇയാള് ഈ ബോധമില്ലാത്ത മനുഷ്യൻ കാൽമ നടക്കാൻ തുടങ്ങി. ഒരു രോഗമില്ലാത്ത മാതിരി, അങ്ങനെ വിഷം തീണ്ടാത്ത മാതിരി നടക്കാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടു. ഇനി 30 ആടേ കൊടുക്കുള്ളൂ, 60 കൊടുക്കൂലേ? ഒരു വേഗം കൊടുത്തു 30 ആട്. ഫാത്തിഹ സൂറത്ത് മന്ത്രിച്ചിക്കാണ്ട് 30 ആട് വാങ്ങി, വിഷം ഇറക്കി. ബുഖാരിയിലുള്ളതാണ്. മുജാഹിദ് സമ്മതിക്കൂല, മുജാഹിദ് സമ്മതിക്കൂ. ഇതൊക്കെ ഒരു പറയലുണ്ട്, അതുകൊണ്ടാണ് ഞാനും പറയണത്. ഇതൊക്കെ അവരും പറയുന്നുണ്ട്, ഇപ്പൊ മുജാഹിദ് പ്രസംഗിക്കുന്നുണ്ട്. ആ നിങ്ങൾക്ക് തിരിഞ്ഞല്ലോ, നിങ്ങളൊന്ന് ചിന്തിക്കണം. സലഫി ഇനി ഒന്ന് ചിന്തിക്കണം കുട്ടി, സുല്ലമി ഇനി ഒന്ന് ചിന്തിക്കണം കുട്ടി. ഞാൻ എന്നോടൊന്ന് ചോദിക്കട്ടെ, ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും നബി വിഷം ഇറക്കാൻ വേണ്ടി ഫാത്തിഹ ഓതിയിട്ടുണ്ടോ? ഇതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു സഹാബികൾ വിഷം ഇറക്കാൻ വേണ്ടി ഫാത്തിഹ ഓതിയിട്ടുണ്ടോ? നീ നബി ശരീരാണോ? നീ സഹാബത്തിന്റെ ശരീരാണോ? ഇല്ല. ഇതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിഷറക്കാൻ വേണ്ടി ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചിട്ടില്ല. ഒരു സഹാബിയും അത് ചെയ്തിട്ടില്ല. ഇയാൾ അപ്പ ഇത്തിഹാദ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ചിന്തിക്കണം. 30 ആട് വാങ്ങി, നമ്മളിപ്പോ തന്നെ നിന്നല്ലേ എന്ന് മറ്റുള്ളവരെ ചോദിച്ചു, നിങ്ങൾക്ക് പൈസ കുറെ കിട്ടി. ആ സഹാബി പറഞ്ഞു, ഞാനൊരു മന്ത്രക്കാരൻ അങ്ങനെ മന്ത്രമൊന്നും അല്ല. ഖുർആനല്ല അള്ളാഹിന്റെ കലാമല്ല, അത് ഓതിയാൽ അള്ളാഹ് സ്വീകരിക്കുമല്ലോ. ഖുർആൻ അള്ളാഹിന്റെ കലാം ഓതിയാൽ അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവും, ഉറപ്പല്ലേ? അപ്പൊ അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ആളായി കണ്ട് അള്ളാഹിനോട് അള്ളാഹാണ് പറഞ്ഞാലേ വിശ്വസിക്കുന്നുള്ള വിശ്വാസം എനിക്കുള്ളത്. ഏതായാലും നമ്മൾ നബിനോടൊന്ന് ചോദിച്ചിട്ട് നിന്നാ മന്ദിരത്തിൽ ചെന്നോട് ബേക്ക് നബിനോട് വത്തു വഹിച്ചു. അപ്പോ യാതൊരു കുഴപ്പവും ഇല്ല, ആ ആടിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നിന്നോളാം എന്നാ നബി പറഞ്ഞത്. ബുഖാരി ഉള്ളതല്ലേ. നമ്മൾ ചിന്തിക്കണ എന്താ? രണ്ടു കാര്യം ചിന്തിക്കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ, നിങ്ങളുടെ മുജാഹിദുകളെ ജമാഅത്തുകാരെ നിങ്ങളുടെ ശരിയായി നബിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മുമ്പ് വാത്തി ഓതിയിട്ടുണ്ടോ? നിങ്ങളിത് ആരാധനയല്ലേ? ഇത് മന്ത്രമല്ലേ? ഇത് പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥന എന്ന ആരാധനയല്ലേ? ഇത് നന്നാല് പുതുതാക്കി ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഞാൻ കണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നബി ചാടണ്ടേ? ഇത് വിദാത്താണ്. ഒരു സലാത്തിന് ലഫ്ദിൽ കുറച്ചൊന്ന് നമ്മൾ കൂട്ടുമ്പോക്ക് മൗലൂദിൽ ഒരു എസ്സറി നമ്മൾ എടുക്കുമ്പോക്ക് ചാടുന്ന ആൾക്കാര് ഇത് ഞാൻ ചെയ്തിരിക്കണോ? വേറെ വല്ല സഹാബികളും ചെയ്തിരിക്കണോ? നിങ്ങൾ പുതുതാക്കി ഉണ്ടാക്കിയതല്ലേ? ഇതെങ്ങനെയാ പാടുണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ ഓതി മന്ത്രിച്ച് രോഗം മാറ്റുന്നത് ഇസ്ലാമിന്റെ ആശയങ്ങൾക്കും തത്വങ്ങൾക്കും എതിരല്ല. അതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതല്ല. ആയത്തിൽ ഇതിന് എതിര് വന്നിട്ടില്ല, ഹദീസിൽ ഇതിന് എതിര് വന്നിട്ടില്ല, ഇത് ഈ വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുമില്ല. കൽപ്പിച്ചിട്ടില്ലെങ്കിലും എതിര് വന്നിട്ടില്ല. അതുകൊണ്ട് വിരോധിക്കാത്ത അള്ളാഹു വിരോധിക്കാത്തൊരു കാര്യം വിരോധിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന് വെച്ചിട്ട് വിരോധിക്കാതിരിക്കുകയാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വാജ്റു മൻ അമല ബിഹാ. നല്ലൊരു കാര്യം അത് നബി ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, എങ്കിലും അത് ഉണ്ടാക്കിയാൽ അത് അവർക്ക് അതുണ്ടാക്കിയ കൂലിയുണ്ട്. മാത്രമല്ല അതനുസരിച്ച് പിന്നീട് ആരെങ്കിലും ചെയ്താൽ അതിന്റെ പ്രതിഫലവുമുണ്ട് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നീ പറഞ്ഞ മാതിരിയാണെങ്കിൽ പിന്നെ മൻസന്ന ഫിൽ ഇസ്ലാമി എന്ന് അറിയുന്ന വല്ലതും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് സലാത്തിന്റെ ലഫ്ള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കാത്ത ഏതൊരു ലഫ്ളും കൊണ്ടുവരാം. അതൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രാർത്ഥനക്ക് പറ്റിയ പദം അവൻ തിരഞ്ഞെടുത്തോട്ടെ എന്നാണ് നബി പറഞ്ഞത്. അത് എതിർക്കാൻ അവകാശമില്ല എന്നാണ് നബി പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഈ ഇസ്ലാമിക ആശയങ്ങൾക്ക് ആരും തെറ്റിദ്ധരിക്കരുത്. ആരാധനയിലും കണ്ടമാനം എങ്ങനെയും ഓരോരുത്തർക്കും ഉണ്ടാക്കാം എന്നല്ല പറഞ്ഞത്. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾക്കും പരിധികൾക്കും പുറത്തു പോകാത്തതാകുമ്പോൾ അത് നബി ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ മാത്രം അത് ആക്ഷേപിക്കപ്പെട്ടതാകൂല. അത് ആക്ഷേപിക്കപ്പെട്ടതാകണമെങ്കിൽ, അത് ദുരാചാരമാകണമെങ്കിൽ, അത് സദാചാരമല്ലാതിരിക്കണമെങ്കിൽ, അത് ആയത്തിന്റെയോ ഹദീസിന്റെയോ അടിസ്ഥാനത്തിൽ അത് പാടില്ല എന്ന് തെളിയണം. ആയത്തിൽ അങ്ങനെ ഒരു സലാത്ത് ചെല്ലരുത് എന്ന് പറയണം, അല്ലെങ്കിൽ ആയത്തിൽ അങ്ങനെ ഒരു മൗലൂദ് പാടില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ഹദീസിൽ അങ്ങനെ പാടില്ല എന്ന് പറയണം.
ഇങ്ങനെ ആയത്തിലും ഹദീസിലും വരാത്തത് എതിർക്കാൻ സലഫികളെ നിങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല. മതം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള മൗലൂദരെ എതിർത്തിട്ടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെ എതിർക്കുന്നത് നബിയുടെ ചര്യയല്ല. ഇങ്ങനെയുള്ള വികൃത സാഹസികളെ എതിർക്കൽ നബിയുടെ ചര്യയല്ല. നബിയുടെ ചര്യ അല്ലാത്തതിനോട് പിമ്പറ്റിയും കൊണ്ട് നിങ്ങൾ നബിയുടെ ചര്യ സ്വീകരിച്ചവരാണെന്ന് പറയുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചവരാണ്. നിങ്ങൾ അള്ളാഹും റസൂലും വിരോധിക്കാത്തത് വിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മുഖേന നിങ്ങളാണ് മുബ്തദയാകുന്നത്, ഞങ്ങളല്ല. നിങ്ങളാണ് നബിചര്യയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്, ഞങ്ങളല്ല. അതുകൊണ്ട് ഈ 10-18 ഹദീസുകൾ എൻ്റെ അഖീദത്ത് സുന്ന എന്ന കിതാബിൽ ഞാൻ ഇതുപോലെ സഹീഹ് ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇബാദത്തിലാണെങ്കിലും ഇസ്ലാമിന്റെ പരിധിക്ക് അപ്പുറമല്ലാത്തപ്പോൾ, ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകാത്തപ്പോൾ അതില് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് അത് ഒരിക്കലും ഇസ്ലാമിക തെളിവിനെതിരല്ല, അത് സുന്നത്തിനെതിരല്ല. അത്തരം കാര്യങ്ങളെ എതിർക്കലാണ് സുന്നത്തിന് എതിരെ. ആ സുന്ന നബിചര്യയെ ജമാഅത്തു സഹാബത്തെ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, നിങ്ങൾ വ്യാഖ്യാനിച്ച മാതിരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാനും അർഹതയില്ല, സലഫികൾ എന്ന് പറയാനും അർഹതയില്ല. ആ രണ്ട് പേരും നിങ്ങൾ വത്സരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.